സുഹൃത്തുക്കളെ, തോപ്പിൽ ഫാസിയാണ് കട്ടന് പിന്നിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഒളിവിലിരുന്ന കാലത്ത് ആദ്യമായി എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. KPAC കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലുമായി 3000 പ്രാവശ്യം ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചു. മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള രാഷ്ട്ര നേതാക്കളുടെ പ്രശംസ KPAC ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കർഷക തൊഴിലാളികളും കൃഷിക്കാരും ആദ്യമായി സംഘടിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൻ്റെ സത്യസന്ധമായ ചിത്രീകരണമാണ് ഈ കഥ. അന്ന് നാട്ടുപ്രമാണിമാരുടെ ആധിപത്യം ഉലഞ്ഞു തുടങ്ങിയ പശ്ചാത്തലത്തിൽ നീതിയിലും പുരോഗതിയിലും വിശ്വസിക്കുന്ന ആളുകൾ ഒരണിയിൽ നിരന്നു തുടങ്ങിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ജന്മിത്തോപസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചരിത്രകഥയ്ക്കുള്ള പ്രാധാന്യം കൂടി കൈവന്നിരിക്കുന്ന ഈ കഥ അക്ഷരത്തിലേക്ക് പകർത്തുന്നതിന് സന്ദർഭമുണ്ടായതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ അവസരത്തിൽ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തെ അതിൻ്റെ ഔന്നിത്യത്തിലെത്തിച്ച ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളോടും ഇന്ന് പലതായി തിരിഞ്ഞു നിൽക്കുന്ന തൊഴിലാളി വർഗ വിപ്ലവ പാർട്ടികളിൽപ്പെട്ട എൻ്റെ സഹാക്കളോടും KPAC ഞാൻ നന്ദി പറയുന്നു. കല ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് കൂടി സഹായകരമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഉദയായോടും അതിൻ്റെ എല്ലാമായ ശ്രീ കുഞ്ചാക്കോയോടും എനിക്കുള്ള കടപ്പാട് വാചകങ്ങളിൽ ഒതുങ്ങാത്തതാണ്. ഇതാ ഞാൻ നിങ്ങളെ 20 വർഷങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കിടന്ന് വായി തലയ്ക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞ കള്ളയ്ക്കും മക്കൾക്കും അത് പിടിക്കത്തില്ല. പപ്പു ആണോടാ അത്? ആണേ. എടാ പപ്പു, എന്തോ നീ വെറും ചോവനാണേലും കാര്യവേറെ ഉള്ളവനാണല്ലോ. ആണേ ആണേ. എങ്ങനെ കഴിഞ്ഞ വീടായിരുന്നു ഇത്?
എട്ടുകെട്ടായിരുന്നു. കെട്ടിമേയിച്ചിടാൻ എന്നെ കൊണ്ട് ഒക്കുന്നില്ല. ഞാൻ അക്കാര്യം ഒക്കെ ഓർമ്മിക്കുകയായിരുന്നു. എന്തിനാണാ വിളിച്ചത്? നിന്നെ വിളിച്ചു. എടി, നിന്നെ പറയുന്നത് എന്തിനാ? കുടുംബത്തിൽ വളരണമെടി പെണ്ണുങ്ങള്. ചൊട്ടയിലെ ശീലം പട്ടടയോളം. കണ്ടില്ല അവിടെ ഒരു നിൽപ്പ്? ഇവളോടൊക്കെ പറയുന്ന ഞാനല്ലേ മണ്ടൻ? ഇവിടെയൊക്കെ മനസ്സിലിരിപ്പ് പോലെയാ അനുഭവം. ആരെയും ഒന്നും പറയണ്ട. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ കാലം തന്നെ മാറിപ്പോയില്ലെന്ന്. പണ്ടൊക്കെ ദൂരെ എന്നോണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ എന്തൊരു ഐശ്വര്യമായിരുന്നു. ഈ മിറ്റം നിറച്ചു നല്ല അയ്യ നിറച്ചു തുറു എഴുത്തിന് നിറച്ചു തന്നാൽ ഇഷ്ടമല്ല. അന്ന് കണ്ണാടി അഴിച്ച് വിട്ടാൽ മുമ്പേ പോകുന്ന കണ്ണാലി നമ്മുടെ കണ്ടർവളത്തിന്റെ അടുത്ത് ചെന്നാലും എരിപ്പന നിൽക്കുന്നതെല്ലാം ഇറങ്ങി തീരത്തില്ല. മോളെ മീനെ, മീനാക്ഷി, മീനാക്ഷിക്കുട്ടി, നമ്മ വല്യമ്മാവന്റെ വെള്ളക്കുതിരയെ പപ്പു കണ്ടിട്ടുണ്ടോ? ഇല്ലേ? കാണേണ്ട ഒരു കുതിരയാണ്. ഞാൻ വിളിച്ചോ? വിളിച്ചു. ഗോപാലൻ എന്തിയാ മോളെ? ചുമ്മാ എല്ലടി മുടിഞ്ഞ് തൂത്തു വാരുന്നത്? പ്രശ്നത്തിൽ വെയിൽ കയറിയാലും എഴുന്നേൽക്കത്തില്ല. മൂന്ന് നേരം വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ അന്നേരമല്ലാതെ അവനെ ഈ വീട്ടിൽ കാണാറുണ്ടോ? വെളുപ്പാൻ കാലം വരെ കേട്ടോ പപ്പു, കണ്ട ജോമ്മാരുടെയും പുലയന്മാരുടെയും വീടുകൾ തോറും കയറി ഇറങ്ങി നട. വീട്ടിൽ വന്ന് കയറിയാലോ ഉച്ച വരെ കിടന്നു. ഇയാളുടെ ഒരു സംഘടന ഉണ്ടാക്ക. ഇയാളിന് സംഘടന ഉണ്ടാക്കിയിട്ടാണ് ഈ നാട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ആണ്ട് വരെ കോൺഗ്രസ് ആയിട്ട് സ്വാതന്ത്ര്യമൊന്നും പറഞ്ഞു നടന്നു. ഇപ്പോ തൊഴിലാളി സംഘം എന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നീ എന്താണ് കെട്ടിയാഴ്ച കാണാൻ നിൽക്കുന്നത്? അങ്ങോട്ട് എഴുന്നേക്കാൻ. എന്റെ ദൈവമേ, അച്ഛൻ അപ്പുറത്തേർന്ന് വഴക്ക് പറയുന്നത് അങ്ങോട്ട് എഴുന്നേക്കാനാ പറഞ്ഞു. ഞാൻ വെള്ളം കുടിക്കുന്നു, തലയിൽ വെച്ചു. എന്നാൽ അതിനുള്ള കൂലിയും നീ കയ്യോടെ വാങ്ങിക്കും. അയ്യോ, എന്റെ പൊന്നിയേട്ടാ, അച്ഛനപ്പുറത്ത് വരുന്ന ബഹളം കൂട്ടുന്നു. ഒരു പുതിയ കാര്യമല്ലേ അവിടെ പറയുന്നത്? അച്ഛൻ ബഹളം കൂട്ടാതെ സമയം വല്ലതും ഉണ്ടെങ്കിൽ ആ വിശേഷ വാർത്ത എന്റെ പൊന്നു പെങ്ങൾ വന്ന് അറിയിച്ചാ മതി. പോകണം. അച്ഛൻ ചുണ്ടി പിടിക്കാതിരിക്കണമെങ്കിൽ സത്യം കാണാൻ കണ്ണു തുറക്കണം. നിങ്ങടെ അച്ഛന്റെ മോന്റെ ഇടെ കിടന്ന് ഞാനാണല്ലോ തീ തിന്നണ്ടത്. എന്റെ അമ്മ അങ്ങനെ തീ ഒന്നും തിന്നണ്ട. വല്ല കപ്പയും കഞ്ഞിയും ഉള്ളത് പങ്ക് കഴിച്ചാ മതി. പോടാ, നിന്റെ ഒരു വിശേഷം പറഞ്ഞു. അച്ഛനോട് ഞാൻ കഞ്ഞി കുടിക്കാൻ തരാം. നിന്റെ ചേട്ടൻ എഴുന്നേറ്റെന്ന് പറ. എന്റെ പൊന്നു മോളല്ലേ, ഒന്ന് ചെന്ന് പറ. വലിയ മൂപ്പില് കച്ചേരി പോവാനോ മറ്റോ കുതിരയെ ചോദിച്ചു. വല്യമ്മാവൻ പറഞ്ഞു, താൻ എന്റെ കുതിരപ്പുറത്ത് കയറിയാൽ നേരെ ചൊവ്വേ തിരിച്ചെത്തുകയില്ല എന്ന്. കൊടുക്കോ എന്ത് പറ്റി? തയ്ക്കാതെ കഴിയുന്നതിന് മുമ്പ് മൂപ്പിലുണ്ട്
മഹാഭാഗ്യവാനായിരുന്നില്ലേ? കാല് നൊന്തോ മോളെ? അതും കഞ്ഞി കുടിക്കാൻ വന്നാട്ടെ. ഞാനിതാ അക്കാലമൊക്കെ പോയടാ പപ്പു. നിന്റെ കൂടെ ഇനി അടുത്ത് നിൽക്ക്. ഇപ്പൊ അത് വല്ലതും നോക്കാനുണ്ടോ? മതി മതി മതി. പണ്ടത്തെ ഏത് വലിയ വീടുണ്ടാ നശിക്കാത്തത്? ദാനധർമ്മങ്ങൾ ലോകത്തിങ്കിൽ നിന്ന് പോയതാണടാ കാരണം. ഏതാണ്ടൊക്കെ ഒന്ന് നടക്കുവേ. കൃഷി ചെയ്ത് ചെയ്ത് കടം കയറി മുടിയുന്നതല്ലാതെ ഇതിനൊക്കെ അറിഞ്ഞു വരാതിരിക്കാൻ നോക്കുമോ? എന്തുകൊണ്ടാണ്? നശിക്കത്തേ ഉള്ളടാ, നശിക്കത്തേ ഉള്ളു. നാഥനും നമ്പിയുമില്ലാത്ത കാലമായി പോയില്ലേ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ രാജാവുണ്ടോ? പണ്ട് നമ്മുടെ 11 കരയ്ക്കും നാഥൻ വല്യമ്മാവനായിരുന്നു. ഇപ്പോഴോ? ഞാൻ പറഞ്ഞാൽ എന്റെ ഭാര്യയും മക്കളും വരെ കേൾക്കുകയില്ല. വല്യമ്മാവൻ ഒരിക്കൽ എല്ലാരുടെ ശല്യം തെങ്ങി ചതിക്കത്തിനടാ പപ്പു. വരുന്നു മോളെ, അവിടുന്ന് നിന്ന് കഞ്ഞി കുടിക്കാൻ. പപ്പുവിന് കഞ്ഞി വേണ്ടല്ലോ. അയ്യോ വേണ്ടായി. ആ എന്നാ ഞാൻ കഞ്ഞി കുടിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് നീ ചെല്ല. കുടിച്ചോടി. എന്നാലും അച്ഛന്റെ കൂടെ ഇരുന്ന് ഒരു പ്രാവശ്യം പോര് കുടിച്ചോ മോളെ. ഇതും കുത്തി കിഴിച്ചോ. ഇവിടൊക്കെ പുറത്തുന്ന വീട്ടിൽ പിന്നെ എങ്ങനെയാ എഴുന്നേറ്റം പിടിക്കുന്നത്? വന്യമ്മ ഉണ്ടായിരുന്ന കാലത്ത് തേച്ച് മിനുക്കി നല്ല സ്വർണം പോലെ വെക്കാറുള്ള മുന്തയാണത്. എന്ത് പാത്രങ്ങളുണ്ടായിരുന്ന വീടാണിത്. വന്യമ്മ തന്നെ അതൊക്കെ തേച്ച് മിനുക്കി വെക്കാം. ആ പാത്രങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒരു ഉത്സവം കാണുന്ന സുഖമുണ്ട്. വല്യമ്മയുടെ മുഖത്ത് നോക്കാൻ തന്നെ എന്തോ ഒരു ഐശ്വര്യമായിരുന്നു. മൂഹേരികൾ നിന്ന് ചിരിക്കുന്നു അഹങ്കാരി. അവിടെ കുട്ടിക്കളി കാണില്ല. കൊടുത്തു തുടങ്ങിയ പെണ്ണ് പാവാടയും കെട്ടിക്കൊണ്ട് നടക്കണ തുള്ളക്കാരെ പോലെ. പറയോ നീ പറയാതെ. എല്ലാവരും പിടിച്ചതും ഒക്കെ ഞാനാ കുറ്റക്കാരൻ. അല്ലടി ഞാനാ. അല്ല ഞാനാ. അല്ലല്ല ഞാനാ കുറ്റക്കാരൻ. അതല്ലേ എന്റെ കുറ്റം കൊണ്ട് അല്ലടി ഇതൊക്കെ. എന്താ അടി നോക്കി നിൽക്കുന്നത്? നിന്റെ സന്താനത്തിന് നിറച്ചു വരും കൊടുത്ത് പറഞ്ഞു വിട്. അവൻ നാട്ടിൽ കൊള്ളാമെന്നുള്ളത് നടന്നും ചീത്ത പറയട്ടെ. നീ എന്തിനാ ഗോപാല ഈ സംഘം ഉണ്ടാക്കാനും സമരം ഉണ്ടാക്കാനും എന്നൊക്കെ പറഞ്ഞ് ഈ കൊള്ളാവുന്ന ആളുകളൊക്കെ വെറുപ്പിക്കുന്നത്? കൊള്ളാവുന്നവരാരും എന്നെ വെറുക്കില്ലമ്മേ. വലിയ വീട്ടിലെ കേട്ടു വന്നായിരിക്കും നിന്നോട് വിരോധമല്ലേ. കുടികിടപ്പുകാരെയും പാട്ടക്കാരെയും ദ്രോഹിക്കുന്ന അയാളാണോ കൊള്ളാവുന്നവൻ? വേണ്ട വേണ്ട, അയാളുമായുള്ള സ്നേഹമേ നമുക്ക് വേണ്ട. നീ മോടി അപ്പുറത്ത്. ആഹാ, അമ്മയും മകനും കൂടെ അങ്ങ് പ്രസംഗിക്കുന്നു. ആണുങ്ങളെ ആക്ഷേപിക്കുന്നവനൊന്നും എന്റെ വീട്ടിൽ സ്ഥാനമില്ല. അടിച്ച വഴിയേ പോയില്ലെങ്കിൽ പോയ വഴിയേ അടിക്കും.
വേണ്ട വേണ്ട എന്റെ വീട്ടിൽ നിന്റെ കമ്മ്യൂണിസത്തിലൊന്നും സ്ഥാനമില്ലടാ ഇവിടെ വേണ്ട അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നീ എന്നോട് വർത്തമാനം പറയണ്ട ഗോപാല നീ എന്നെ അച്ഛാന്നും വിളിക്കണ്ട അവൻ എന്തോ വേണോന്ന് പറഞ്ഞാട്ടെ അതുപോലെ അങ്ങ് കേൾക്കുമല്ലോ നീ പോയി അപ്പുറത്ത് ഇനി നീ എന്നെ ഗുണഘോഷിക്കാത്ത കുറ്റവ നോക്കടി നോക്ക് ഇവൻ ഗുരുത്വമുള്ളവനാണെങ്കിൽ ഈ മേവീശിയും വെച്ചോണ്ട് എന്റെ മുഖത്ത് നോക്കി നിൽക്കുമോ ഒന്നുമില്ലേലും നാട്ടുകാർക്കൊക്കെ അവനെ ജീവനാ നിന്റെ ഈ ഞാറ്റുകാര് കണ്ട ചെണ്ടനും ചെണ്ടപ്പൂവാലനും ചെമ്മാനും ചെരുപ്പ് കുട്ടിയും ഒക്കെ അല്ലേ നിന്റെ ഞാറ്റുകാര് എന്റെ നാട്ടുകാര് കേശവൻ നായരെ പോലുള്ള മാന്യന്മാരാണ് മനസ്സിലായോ അതെങ്ങനാ ഏതോ പ്രശ്നത്തിൽ കിന്നരം വായിച്ച വല്ല ഫലവും ഉണ്ടോ ഇവറ്റകളെ പറയുന്നത് എന്തിനാ നന്നാകാനുള്ളതേ നന്നാവുള്ളൂ കാലം മാറിപ്പോയി കലികാല വിശേഷം തന്നെ ഇപ്പോ ഗുരുത്വം എന്നൊന്നും ഇല്ലാതെയായി എങ്ങോട്ടാണ് എന്തത് പറയുന്ന മുണ്ടകൻ കൊയ്ത്തിന് ആളെ വിളിക്കണം അതിന് കൃഷിക്കാറ് പോകട്ടെ നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് ഇത് 21 പണമുണ്ട് ഒരു കോട്ടാളം പുടവയും ബ്രഹ്മദേശം നേരിയതും വാങ്ങണം ഒരു മുണ്ടും തോർത്ത് നീയും വാങ്ങിക്കൂ എന്തിനാണ് അമ്മാവിനറിയാം എന്റെ മകൾ കല്യാണി വയസ്സറിഞ്ഞല്ലോ നീ അവൾക്ക് പുടവ കൊടുത്തേക്ക് അമ്മാവിന്റെ ഇഷ്ടം പോലെ അക്കാലം ഒക്കെ പോയി ഇപ്പൊ പിള്ളേര് മേവീശയും വെച്ച് മുഖത്ത് നോക്കി വർത്തമാനം പറയാൻ തുടങ്ങിയിരിക്കുന്നു വേണ്ട മുറുക്കാൻ പറയുള്ളൂ എല്ലാത്തിനും എന്റെ നേരെയാണല്ലോ എന്റെ നാരായണ എന്റെ ഈ ദുരിതം ഒന്ന് തീർത്തു തരണേ 8-ാമത്തെ വയസ്സിൽ തവിയും കരവും കയ്യിലെടുത്തത് അന്ന് തൊട്ടിന്ന് വരെ ദുരിതമാണ് ഞാൻ പറയുന്നതാണോടി കല്യാണി കുറ്റം ഇന്നലെ ഞാൻ വലിയ വീട്ടിൽ ചെന്നപ്പോ കേശവൻ നായർ ഗോപാലനെ പറ്റി ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്തോന്നാ പറഞ്ഞത് ഈ ചെറുക്കൻ മീറ്റിംഗിൽ കയറി നിന്ന് പറഞ്ഞു പോലും കേശവൻ നായർ കരിങ്കണ്ടക്കാരനാണെന്നും പാവത്തുമോടെ വസ്തുക്കൾ വിളിച്ചു വലിക്കുന്നെന്നും അവരെ അടിക്കുന്നെന്നുമോ ഇവനിത് പറയാൻ കൊള്ളാമോ ഇവൻ ഇതുകൊണ്ട് വല്ല നഷ്ടവും വന്നോ ഇവനൊക്കെ കണ്ണുകടിച്ചിട്ട് എന്താ പ്രയോജനം ഇവൻ എന്തുകൊണ്ട് ഇല്ലാതെ പോയടി ബമ്പറന്നോരെ ഇവന്റെ തല കണ്ടപ്പോഴേ ഈ തറവാട് മുടിഞ്ഞല്ലോ ഐശ്വര്യമായി കഴിയാൻ ഇവന് തലയിലെഴുത്തില്ലാടി ഇല്ല അദ്യം ഇവനോട് പിണങ്ങിയിരിക്കുകയാണോ നിറകുടം തുളുമ്പത്തില്ല കല്യാണി അങ്ങേരെന്നോട് പറയുന്നു പരമുള്ള ചേട്ടന്റെ മകനായതുകൊണ്ട് എനിക്കൊന്നും വയ്യ എന്ന് ഒന്നുമില്ലേലും കുടുംബക്കാരായി പോയില്ലയോ എന്ന് ആ ഒരു വാക്ക് പറയിക്കാൻ നിന്റെ മോനല്ലോടി കാരണക്കാരൻ അവൻ ഞങ്ങളുടെ പൊരയന്മാരെയും പല പെണ്ണുങ്ങളെയും സംഘടന ഉണ്ടാക്കാൻ നടക്കുകയില്ലയോ ആരാത് വലിയ വീട്ടിലെ കേശവൻ നായർ തമ്പുരാനും കാര്യസ്ഥൻ വേരൂ തമ്പുരാനുമാണടി കറമ്പനും ഇവിടെ ഇല്ലയോടാ ഏ മാലയാണോ നീ ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇങ്ങോട്ട് ഇറങ്ങി വാടി തന്നെ
ആ തെങ്ങല് ഒരു കൊല ഒടിഞ്ഞിട്ടുണ്ടോ? അയ്യോ അതൊന്നില്ല. ഉണ്ടോ? മനസ്സിലായിട്ടേ മനസ്സിലായേ കൊല ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ടേ ഇനി വരാം. ആ ഒരു തെങ്ങെ മാത്രം നോക്കിയിട്ട് ഞോടി പോരരുത്. ആ ഒരേടത്തിലൊക്കെ നടന്ന് ഒന്ന് വിസ്തരിച്ച് നോക്ക്. മനസ്സിലായേ? ഞാൻ വിസ്തരിച്ച് നോക്കി അവിടൊക്കെ തന്നെ അങ്ങ് നിന്നോളാവേ. വിളിക്കുമ്പോ ഇങ്ങ് വരാം. ഒരേടത്തിൽ തേങ്ങാവിരിവുണ്ടെന്ന് വേലിച്ചാർ വന്ന് പറയാറുണ്ട്. ഞാനതത്ര കാര്യമാക്കാറില്ല. ഞങ്ങൾ ആരും തേങ്ങ പിടിക്കാറില്ലേ? എടി പെണ്ണെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല. നീ ഇപ്പോ എല്ലാവരുണ്ടോ കൊല അന്വേഷിയാ തന്നെ ഞാൻ ഏതാണ്ട് പറയാൻ വരുന്നു. പക്ഷേ ആ വിചാരം വേണം. ആ ഒരു മൂട് കാവിൽ തെങ്ങ് നിനക്കങ്ങ് കിട്ടുന്നേക്കാം. പക്ഷേ ആ വിചാരം വേണം. സന്ധ്യമയങ്ങുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. എന്തിനെ? എനിക്ക് വെള്ളം കോരാനാണെന്ന് എന്റെ തമ്പിയോട് പറഞ്ഞാ മതി. എനിക്ക് സ്നേഹമുള്ളവരുടെ ജാതി വ്യത്യാസം ഒന്നും ഇല്ല. അങ്ങോട്ട് മാറി നിൽക്കു തമ്പുരാ, ഒന്ന് ഇന്നോട് അനാവശ്യം പറയാതെ. നോക്കാതെ ഇവിടെ തന്നെ അങ്ങിരുന്നേർ. ആ പൊലൈ പെണ്ണെന്നെ ആക്ഷേപിച്ചു. അവൾ ഒരു മണ്ടി പെണ്ണാണെന്ന്. അങ്ങനെ ആ മാത്യവും ഗോപാലനും കൂട്ടരുമാണ് നമ്മുടെ വേലക്കാരെ എല്ലാം വഴിതെറ്റിക്കുന്നത്. രാത്രിയിലേ ചില കാതെടുപ്പും മറ്റും ഒക്കെ ഉണ്ടെന്നാ കേൾവി. അവര് കൂടാറുള്ള ഒരു വീടാണത്. എല്ലാവരും ഞാൻ മര്യാദ പഠിപ്പിക്കും. എടാ ഈ പുരയിടത്തിൽ നിന്ന് തേങ്ങാ മോഷണം പോകുന്നുണ്ടല്ലോ. ഇവിടെ നിന്നും ഒരു കരിക്കോരും ആരും അടുത്തില്ല തമ്പ്ര. വേല തമ്പ്രാനാണല്ലോ തേങ്ങ അടിക്കാൻ വരുന്നത്. ചോദിച്ചാട്ട പിരിവുണ്ടായിരുന്നു. ഇവക്കെ ഉണ്ടടാ, എന്നോട് ഞാനത് പറഞ്ഞില്ലെന്നേ. വേണ്ട, ഈ ഒത്രത്തൊത്ത് പറയാനൊക്കെ നിക്കല്ലേ തമ്പ്ര. എന്നാ ചെമ്മാടി, നീ എന്റെ കാര്യത്തിനാണ് അവരെ മറ പറയുന്നത്. അവന്റെ ഒരു നിൽപ്പ് കണ്ടാ, അവൻ ഉള്ളി വെച്ച് തള്ളുന്നു. എടാ കറമ്പ, മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കൊട്ടില് ഞാൻ കുളിപ്പിച്ച് കളയത്തിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് നടക്കും. ആ നിന്റെ ഒരു കാലം വരുമായിരിക്കും. അന്ന് അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇത് നിന്റെ മോളോട് ചെന്ന് പറഞ്ഞേക്ക്. നീ എവിടെ പോയിട്ട് വരുന്നടാ? പാടത്തിച്ചിരി ജോലി ഉണ്ടായിരുന്നു. അവിടെ രണ്ട് വേലക്കാരെ നിർത്തിട്ടുണ്ട്. ഇത് കഞ്ഞി അവർക്ക് കൊണ്ടുകൊടുക്കാൻ പെണ്ണ് വന്നതാ. ഇവിടെ നിന്റെ മോളല്ലേ? ഉച്ചടോ, ഇവളങ്ങ് കയറി വളർന്നു പോയല്ലേ. എന്നാ നിന്റെ പേര്? എടി മോളെ, നീ ആ കന്നാരിക്ക് ഇച്ചിരി കച്ചു വലിച്ചിട്ട് പോ. ശങ്കരി, നിനക്ക് നിനക്ക് ചോദിക്കട്ടെ, നീ ആണോ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്? പിന്നെ അല്ലാതെ ആരിയിരിക്കുന്നേ? മിടുക്കിയാണവൻ. നാണിയുടെ ചെറുപ്പത്തില് ഇവളെ പോലെ തന്നിരുന്നു. നാണിയുടെ തല സ്വരൂപമാ എവളെ. നാണി മരിച്ചത് പപ്പുവിനൊരു ക്ഷീണമായി പോയല്ലേ. എടാ നീ പാട്ടൊന്നും ഇളന്നില്ലല്ലോ. ഇത്തവണത്തെ കൃഷി വളരെ മോശമായിരുന്നു. ഉള്ളതങ്ങ് കൊണ്ടു തന്നേക്കാൻ. നിനക്ക് എന്നും കൃഷിപ്പുഴവ് തന്നെ. ആ ഞാൻ വല്ല വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം. എടി നിന്നോടല്ലേ പറഞ്ഞു വീട്ടിലേക്ക് പോയി. ആ നീയും പോയിട്ട് പോ. പാട്ടൊന്നല്ല ഉടനെ ഇളന്നേക്കാം പോ. എടാ വേലു, അവിടെ കിഴക്ക് പടിഞ്ഞാറ് ഒരു വേലു കിട്ടും. നമ്മുടെ പുരയിടത്തിന് ഒരു ചേരി വേണമെങ്കിൽ ആ നാരായണിയുടെ തുണ്ടു പുരയിടം കൂടെ വാങ്ങി നമ്മുടെ പുരയിടത്തോട് ചേർക്കും.
അത് മയർ ബാധ്യതയുള്ള വസ്തുവാണ്. തന്നെയല്ല, തോമസ് വക്കീലിന് ചുറ്റിക്കടത്തിന് ഒരു ഈടുണ്ട്. നാരായണ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇടോ മണ്ട, തോമസ് വക്കീലിന്റെ ഈട് ബാധ്യത നമുക്ക് ഇനി കൈമാറ്റം വാങ്ങിയാൽ പോരെ? അതൊരു ബുദ്ധിയാണ്. ഈട് ബാധ്യത നമുക്കായാൽ നാരായണ തല കുത്തി നിന്നാൽ ഒഴിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യവും നേരാമണ്ണം നടത്താൻ ഈ ഗോപാലനും മറ്റും സമ്മതിക്കുന്ന മട്ടില്ലല്ലോ. എടോ ഇവന്മാരെങ്ങനെ വളർത്തി വിട്ടാൽ പറ്റില്ലടോ വെളിച്ചാരെ? വയനാട്ടിൽ നിന്നെങ്ങാണ്ട് നീന്തി തുടക്കി വന്ന ഓരോ കൃഷ്യായ ചെറുക്കനുണ്ടല്ലോ. മാറ്റി തന്നെ അവൻ തന്നെ. അവനാ നമ്മുടെ ഈ നായന്മാര് പിള്ളേരെ എല്ലാം പറഞ്ഞ് ഇളക്കി വഷളാക്കി ഇരിക്കുന്നു. ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടാൽ താനാരാ? കുറച്ചുകൂടെ അന്തസ്സായി നിങ്ങൾ ആരാന്ന് ചോദിക്കാമായിരുന്നു. താനാരാന്ന് ചോദിക്കുന്നേ ഇല്ല, ഓരോ അന്തസ് കുറവില്ല. ഓ, ഞാനത് മനസ്സിലാക്കിയില്ല. ഞാൻ ഒരു തൊഴിലാളി പ്രവർത്തകനാ, പേര് മാത്യു. താനാരാ? എന്നെ അങ്ങനെ വിളിക്കരുത്. താനാരാന്ന് ചോദിക്കുന്നതിൽ അന്തസ് കുറവുണ്ടെന്നല്ലേ പറയുന്നത്? വലിയ വീട്ടിൽ കേശവൻ നായർ അദ്ദേഹത്തെ ഇന്നാട്ടിൽ ആരും താനെന്ന് വിളിച്ചിട്ടില്ല. നാട്ടുകാർ മാന്യന്മാരാ, അവരങ്ങനെ വിളിക്കുകയില്ല. ആ, നിങ്ങളുടെ വീടെവിടെ? എനിക്ക് വീടില്ല. നിങ്ങളുടെ നാടെവിടെ? ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി കച്ചേരിയിൽ എത്ര രൂപ കരന്തീരുവയുണ്ട്? ഒരു പ്രവൃത്തി കച്ചേരിയും ഒരു പൈസയുടെയും കരന്തീരുവയില്ല. ഒരു രഞ്ച് പോയി പോലും ഇല്ലാത്ത ആളിനാണ് താരെന്ന് വിളിച്ചതിൽ ആക്ഷേപം. നിങ്ങൾക്ക് എന്ത് കരന്തീരുവയുണ്ട്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ നാട്ടിലുള്ള തൊഴിലാളികളെ കുത്തിത്തിരിക്കാനും വിപ്ലവം ഉണ്ടാക്കാനും പറ്റില്ല. അത് ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ഈ വീരസ്യം പറഞ്ഞ ആളുകളെയൊക്കെ പുന്നപ്രവേലാറിൽ വെടിവെച്ചിട്ടതൊക്കെ അങ്ങ് മറന്നോ? 13.5 സെന്റ് തോക്കിനകത്ത് മുതിരിയാന്നും പറഞ്ഞ ആ ഭാവങ്ങളെ പറ്റിച്ച ചുമ്മാരിയോ. മിസ്റ്റർ കേശവൻ നായർ, നിങ്ങൾക്ക് തെറ്റുപറ്റി. പുന്നപ്രവേലാറിൽ പൊട്ടിവീണ ആ തീയുണ്ടകൾ ഇതുപോലുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ചിതറിയിട്ടുണ്ട്. എല്ലായിടത്തും അത് നേരി പിടിക്കുന്നുമുണ്ട്. ഓരോ തീപ്പൊരിയിൽ നിന്നും 1000 പന്തങ്ങൾ ഉയർന്നു വരും. അത് ഓർമ്മയിരിക്കട്ടെ. നിങ്ങളുടെ അടിയാന്മാരുടെ കുടിലുകളുടെ മുറ്റത്ത് പോലും ആ തീപ്പന്തങ്ങൾ കത്തി തുടങ്ങിയിരിക്കുന്നു. കണ്ട തെങ്ങും പ്ലാവും എല്ലാം കുഴിച്ചു വെച്ച ഏനു വെച്ചനും കൂടാ. എന്നിട്ടിപ്പ തന്ത്രം കണ്ണിച്ചോരയില്ലാതെ പറയുന്നു ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. എന്നോടുള്ള ദേഷ്യമാ? നിന്നോട് എന്തിനാണ് കൊച്ചെ ദേഷ്യം? ഇവിടെ വന്ന് എന്നോട് അനാവശ്യം പറഞ്ഞു. ഞാൻ അതിന്റെ സമാധാനവും പറഞ്ഞു. വിളിച്ചാണ് ഇവിടെ നിന്ന് പോയത്. എന്താണ് അച്ഛ? നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങിക്കൊടുക്കാം മോളെ. അങ്ങനെ അങ്ങ് ഇറങ്ങിക്കൊടുക്കാനൊന്നും പറ്റുകയില്ല. അച്ഛനെ പേടിയാവുന്നു, അച്ഛനെ പേടിയാവുന്നു. അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? മോളോട് അച്ഛനെ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മയോട് ഈ തമ്പുരാൻ ഇതുപോലെ അനാവശ്യം പറഞ്ഞു. കറമ്പി അതിനെ സമ്മതിച്ചില്ല. അതിന് ഈ തമ്പുരാൻ കറമ്പിന് അന്ന് എന്റെ മോള് കൈക്കുഞ്ഞായിരുന്നു. കുടിയാന്മാരും പാട്ടക്കാരും മറുത്തു പറയാൻ തുടങ്ങി. നല്ല കഥ ഒന്ന് കുഴിച്ചു മൂടിക്കളയാമല്ല അവര്. അങ്ങനെ എന്റെ അമ്മ മരിച്ചു. ഇനി അങ്ങനെ ഒരു കാലം പറ്റില്ല അച്ഛാ.
എന്റെ അച്ഛനെ കെട്ടി നിർത്തിയിട്ട് അമ്മയെ ചവിട്ടിക്കൊന്നപ്പോ നമ്മുടെ ആളുകൾക്ക് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കേണ്ടി വന്നു. മാലയെ ചവിട്ടിക്കൊല്ലാവണ്ട, നമ്മുടെ ആളുകൾ നോക്കി നിൽക്കില്ല. ഒന്നുകൂടി പറയൂ മാലെ. മാലയെ ചവിട്ടിക്കൊല്ലാൻ വന്നാൽ നമ്മുടെ ആളുകൾ നോക്കി നിൽക്കില്ല അല്ലേ? നോക്കി നിൽക്കില്ല. വല്യമ്പ്രാരിവിടെ വന്ന് പെങ്കച്ചിനോട് ഏതാണ്ട് വേണ്ടാവിനൊക്കെ പറഞ്ഞിട്ട് പോയി. ഓഹോ, അതുകൊണ്ടാണോ ഇവിടെ നീ വെല്ലുവിളി നടത്തിയത്? ഇനി കൊള്ളയിലായി പറഞ്ഞോണ്ട് ഇങ്ങ് വരട്ടെ. ഒന്ന് പറക്കെ പറയടി കൊച്ചെ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഉറക്കെ പറയേണ്ട സമയമായി വരുന്നു കരുമ്പ. ഇന്ന് മാലയ്ക്കുണ്ടായി ബോധം പകുതി തൊഴിലാളികൾക്കുണ്ടായാൽ മതി. കാമഭ്രാന്തി പിടിച്ച ജമ്മിമാരെ നമുക്ക് നിലക്ക് നിർത്താം. അതിനാണ് നിങ്ങളുടെയൊക്കെ വീടുകൾ കയറി ഇറങ്ങുന്നത്. നല്ല ചുണയും തൻ്റെയും ഉള്ള 10 ചെറുപ്പക്കാരെ കിട്ടിയാൽ മതി. ഈ നാടിന്റെ മുഖച്ചായ ഞങ്ങൾ മാറ്റാം. ഒന്ന് ഞാനുണ്ട്, ഞാനുണ്ട്. തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറെയൊക്കെ വായിക്കുകയും പഠിക്കുകയും വേണം. ഞാൻ എഴുതുന്ന അക്ഷരങ്ങളൊക്കെ നീ പഠിച്ചോ? 5-6 അക്ഷരം പഠിച്ചു. കേട്ടോ കരുമ്പ, 6 അക്ഷരവും പഠിച്ചോണ്ട് വിപ്ലവത്തിനിറങ്ങിയിരിക്കുക മോള്. കുറച്ച് ദിവസമായിട്ട് പാടത്ത് ജോലിയായിരുന്നു. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ആ ബുക്ക് എടുത്തിട്ട് വേണ്ട. വരൂ, വേഗം വരൂ. ആ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്? ഇവിടെ നിന്നോളാം. നീ പറഞ്ഞ കേൾക്കില്ല അല്ലേ? ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ആ ഞാൻ ഇന്നലെ എഴുതി തന്ന വാക്കുകളൊക്കെ നീ എഴുതിയോ? 2-3 വാക്ക് എഴുതി. കാണട്ടെ. ആഹാ, പടം വരയ്ക്കുന്ന മാതിരിയാണല്ലോ അക്ഷരം എഴുതിയിരിക്കുന്നത്. ഓരോ അക്ഷരവും വരച്ചെടുക്കാൻ പെണ്ണ് കുറെ പാടുപെട്ട മട്ടുണ്ട്. ആ വായിക്കൂ. അമ്മ ജമ്മി. ജമ്മിയും ജന്മി. ആ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ എഴുതുന്നത് കണ്ടില്ലേ? ആ മാ മാ രണ്ടും മാ ചേർന്ന് അമ്മ. ഇത് ജന്മിക്ക് നായും മായും കൂടി ചേർന്ന് ജന്മി. അമ്മയ്ക്കും ജന്മിക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈ പെണ്ണെ. വായിക്കൂ. മാല. അമ്പേ, ലാ എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ചുണ്ടൻ വെള്ളം മാതിരി. അങ്ങനെയല്ല, അതാ ലാ ഇങ്ങനെ എഴുതണം. ആ അടുത്തത് ഗോപാലൻ. സഖാവ്. സഖാവ് എന്നല്ല എഴുതിയിരിക്കുന്നു. എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞത്. എടീ പെങ്ങളെ, നീ എഴുതാത്ത പുറം എന്തിനാടി വായിക്കുന്നത്? ആ അടുത്ത വാക്ക്. നീ കൊക്കോ എന്നും പറഞ്ഞിരിക്കാതെ കൊന്നു. കൊന്നു. ഈ വാക്കിലെല്ലാം കൂടി ചേർത്ത് ഞാൻ വാചകം എഴുതിത്തരാം. വായിക്ക. ജന്മി അമ്മ. അമ്മയെ. ജന്മി അമ്മയെ. ജന്മി അമ്മയെ കൊന്നു. പക്ഷേ നീ കരയുന്ന എന്തിന്? നേരത്തെ നിന്റെ അച്ഛനോട് നീ പറഞ്ഞു മറന്നുപോയോ? സ്ഥാനമില്ല. ബാക്കി നമുക്ക് മറ്റന്നാൾ പഠിക്കാം. നാളെ ഇനി കാളിജിന് മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും വിദ്യാർത്ഥിയുടെ കടമകൾ അവസാനിക്കുന്നില്ല. ജന്മിത്വം നമ്മുടെ സാമൂഹ്യ ശരീരത്തെ അട്ടയപ്പോലെ പിടികൂടിയിരിക്കുകയാണ്. ഞാൻ ജന്മിത്വത്തെ പറ്റിയാണ് പറയുന്നത്, ജന്മിയെപ്പറ്റിയല്ല. എന്നെ നോക്കി പറഞ്ഞതല്ല. സുമം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ജന്മിയായ കേശവൻ നായരുടെ മകളാണ്. അതുകൊണ്ട് തന്നെ അവരെ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് കൊണ്ട് എനിക്ക് അവരോട് പ്രത്യേക ബഹുമാനവും സ്നേഹവും തോന്നിപ്പോവുകയാണ്. ചെളിക്കുണ്ടിൽ നിന്നുണ്ടാകുന്ന ചെന്താമര പൂവിന്റെ ഭംഗി മറ്റൊരു പൂവിനും കിട്ടുകയില്ലല്ലോ. ഇതിലും വലിയൊരു പ്രശംസ നിനക്ക് കിട്ടാനില്ല. സാമ്പത്തിക ഘടനയാണ് സംസ്കാരത്തിന്റെ അടിത്തറ. ജന്മിത്വത്തിന്റെ ശുക്രദശ ആര്യബ്രാഹ്മണന്മാർ ആധിപത്യം വഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. അന്നത്തെ കഥകൾ നമുക്കറിയാമല്ലോ. കുംഭ നിറയെ ഭക്ഷിച്ച്, വായ് കോളാമ്പിയാക്കി, മെയ്യനങ്ങാതെ മറന്നുകിടന്ന്,
ശൃംഗാര ശോകങ്ങളും കേട്ട് കഴിയുന്ന ജന്മികൾക്ക് കാമവികാരമല്ലാതെ മറ്റൊരു വികാരം ഉണ്ടാകാൻ സാധ്യമല്ലെന്ന്, അത് മൃഗങ്ങൾക്ക് തുല്യരായി വീണ്ടും വിചാരമില്ലാതെ അവർ പ്രകടിപ്പിച്ചും പോയി. പെണ്ണിനെ കണ്ടാൽ ഭാന്തിളകുകയും അടുത്ത് നിൽക്കുന്നത് ആങ്ങളയാണെന്നോ അച്ഛനാണെന്നോ നോക്കാതെ സഹശയനത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് ജന്മിമാരുടെ. ആ സംസ്കാരം നിശേഷം തകരുക തന്നെ വേണം. തകരുന്ന ജന്മിത്വത്തെ പറ്റി സാറിന്റെ ഒരു കവിത ഉണ്ടല്ലോ. സാറ് പാടണമെന്നാണ് അതാണ് പറയുന്നത്. സാറ് പാടണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും കൂടി ഒരുക്കി കൂട്ടി കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ എഴുതി ഒന്ന്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാം. ശരി, ആയിക്കൊള്ളൂ, ഞാനും കൂടാം. Doing
പിന്നെ ഈ കോളേജിൽ സുശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഞാൻ എന്റെ നാട്ടുകാരിയോട് അല്പം കുശലം പറഞ്ഞോട്ടെ. നമ്മൾ അയൽവക്കാരാണെങ്കിലും ഇതുവരെ സംസാരിക്കാനിടം കിട്ടിയിട്ടില്ല. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഞാനും രണ്ടു കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന് നിരോധനം ലംഘിച്ചപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് അവസാനം കണ്ടത്. ശരിക്കും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം കുറച്ചുനാൾ ഞാൻ ജയിലിലായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ അന്ന് സ്ട്രൈക്കായിരുന്നു. ഏതായാലും സുമം ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. ജന്മിയുടെ മകളായതുകൊണ്ടാണ്. ആ അതും ഒരു കാരണമാണ്. സത്യത്തിൽ ഗോപാലൻ ചേട്ടൻ സംസാരിക്കാൻ വരുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. കാണാൻ ആഗ്രഹം തോന്നി. വളരെ സന്തോഷം. ചേട്ടന്റെ കവിതകൾ ഞാൻ വായിക്കാറുണ്ട്. ചേട്ടൻ എഴുതിയ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എന്നാണ് വീട്ടിലേക്ക്? അടുത്ത രണ്ടാഴ്ച അവധി ഉണ്ടല്ലോ, അന്ന് പോകും. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകണ്ടേ? പോണം. സുമം വിദ്യാർത്ഥി സംഘടനയിൽ കുറെ പ്രവർത്തിക്കണം. നാട്ടിൽ വന്നാൽ രാഷ്ട്രീയം പറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെ നാട്ടിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ കുറിച്ച് വല്ലപ്പോഴും ഒക്കെ കാണാം. ആ പിന്നെ സുമ എന്നെ തെറ്റിദ്ധരിക്കരുത്. അച്ഛനെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ എതിർക്കേണ്ടതായി വരും. എന്നെ എതിർക്കാമോ എന്നാണ് എന്റെ ചോദ്യം. അവൻ എന്റെ വരുതിയിലല്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു സമാധാനം പറഞ്ഞാട്ടെ. പുര കെട്ടി മേയിക്കേണ്ടതാണ് എന്റെ ആവശ്യം. പരമ്പുള ചേട്ടനെ നമുക്ക് ഉപേക്ഷിക്കാനൊക്കില്ല. ഇപ്പൊ തരുന്ന തുകയും കൂടെ ചേർത്ത് നോട്ട് ഞാൻ പുതുക്കി എഴുതിത്തരാം. പലിശ കൂടെ മുതലിൽ ചേർക്കാം. വെറും പ്രോനോട്ടിന്റെ പേരിൽ എത്രയെന്നും വിചാരിച്ചാ ഞാൻ തരുന്നത്. ഒരു കാര്യം ചെയ്യാം, ചേട്ടനെ തീരെ തള്ളാൻ പറ്റില്ലേ. ചേട്ടന്റെ പുര നിൽക്കുന്ന പുരയുടെ നിങ്ങൾ ഉത്യാധാരം എഴുതാം. അയ്യോ അത് വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. നോട്ടും പടിയുള്ള തുക കഴിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാ തലമുറ തലമുറയായി പുറത്തു വന്ന ഒരു തറവാട് ഞാൻ കടപ്പെടുത്തുന്നത് എങ്ങനെ? നിങ്ങൾ കൊത്തിയിരിക്കുന്ന നിലത്തിന്റെ ജന്മാവകാശം ഞാനങ്ങ് പറഞ്ഞേ. ഇക്കാലത്ത് അല്പം വസ്തുള്ളത് തീരാധാരം എഴുതുന്നത് ശരിയാണോ? എന്തിനാ ചേട്ടാ ആ നിലം കളയുന്നത്? സൗകര്യം പോലെ പണം ഉണ്ടാക്കി ആ നിലവും പുരയിടവും ഒക്കെ ഒഴിപ്പിക്കാമല്ലോ. അത് നേരം ഇതുപോലെ വേറെ ആരും സഹായിക്കും? ആ ഒറ്റ എഴുതിയെന്ന് വിചാരിച്ച് ആദായമൊന്നും എടുക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ആ പുരയിടം തന്നെ ഒരു മര്യാദ പാട്ടത്തിന് ചേട്ടൻ അങ്ങ് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറ്റാരും അത് എത്തുമില്ല. അതെ, നമ്മൾ കാരണം ചേട്ടനൊരു ദോഷം വന്നുകൂടാല്ലോ. ഏലു ലക്ഷ്മിക്കുട്ടി ഇവിടെ ആരും ഇല്ലടി. ഓ നീ ഒരു ഭാര്യ കൊള്ളാവുന്ന ഒരു വീട്ടിൽ വന്നാൽ കാപ്പി കൊടുക്കുന്ന കാര്യം പറയണം. കഴിയുക അപ്പൊ കാപ്പി വേണ്ട. അപ്പൊ ചേട്ടൻ ശരിക്ക് ആലോചിച്ച് വിവരം അറിയിച്ചാൽ മതി. പാമ്പപ്പു നീ കൊണ്ടുവന്ന് നെല്ലിവിടെ ഇട്ടിരിക്കുകയാണ്, ബാക്കി കൂടെ കൊണ്ടുവന്ന് അളക്കും. ഇത്തോടത്തെ കൃഷി വളരെ മോശമായിരുന്നു എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. തന്റെ മോനോട് കുറച്ച് മുറുക്കാൻ കൊണ്ടുവരാൻ പറ. ഇപ്പം പറഞ്ഞു വിട്ടേക്കാവേ. മോളെ കമലമ്മേ. എന്താ? അദ്ദേഹം എന്നെ വിളിക്കുന്നടി മുറുക്കാൻ എടുത്ത് കൊടുക്ക. എനിക്ക് അറിയാൻ വയ്യ. നീ അങ്ങോട്ട് ചെല്ലേ, അപ്പഴേ വീട്ടിൽ ചെലവിനൊന്നും ഇല്ല. അഞ്ചു പറ നെല്ലി ചോദിച്ചേക്കണം കേട്ടോ. ലക്ഷ്മിക്കുട്ടി എവിടെ? കൊച്ചമ്മ അപ്പുറത്തുണ്ട്, മുഖവും വെറുപ്പിച്ചിരിക്കുക. അവരെ വല്ലതും പറഞ്ഞോ? ഒന്നിനും കൊള്ളരുത് അത്ത ശാവോ. വൈകിട്ട് പശുവിനെ കറന്നിട്ട് വരിക, വിളക്കി കത്തിച്ചിട്ട് ഇപ്പൊ വരാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകൾ ചാർത്തി കനക ചിങ്ങി വളകൾ മോതിര അണിഞ്ഞു. അച്ഛനകത്തുണ്ടോ? അപ്പൊ നീ ഞങ്ങളെ പറ്റിക്കാൻ മതി.
ഞങ്ങൾ പേടിച്ചൊന്നുമില്ല മീനയെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പറ്റിക്കില്ലോടാ അതെ അതെ വിപ്ലവക്കാർ രണ്ടുപേരും കൂടി ഇപ്പൊ കിഴക്ക് വശത്തെ വേലിയും പിടിച്ചോണ്ട് റോട്ടിൽ പോയി മറിഞ്ഞേന് അച്ഛനിപ്പോ വരും ഞാൻ ചേർത്താൻ എന്റെ എല്ലാം പോവാ ഞാൻ ആഫീസ് വെച്ച് മറന്നുപോയി നിനക്കെന്തിനാടി പെണ്ണേ സാരി നീ വലിയ ഭക്തി മാർഗത്തിലായി പോയില്ലോ കൂടെ കൂടെ കീർത്തനം വിൽക്കലും പറ്റും അച്ഛൻ വരുമ്പോ കേക്കാൻ വേണ്ടി ചൊല്ലുന്ന അപ്പൊ ദൈവം കേക്കാൻ വേണ്ടിയല്ലേ എനിക്ക് സാരി മേടിച്ചു നേരാണോ മതി ചേട്ടാ എനിക്ക് അങ്ങ് സാരി ഉടുക്കാൻ വലിയ കൊതിയാ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ സാരി പാവാടയും ബ്ലൗസും പോരെ എന്റെ മോനെ നീ ഇങ്ങനെ സംഘമൊന്നും സംഘടന എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിന് നിന്റെ അച്ഛൻ എന്നെ ഇവിടെ കിടന്ന് വിളപ്പിക്കുന്നില്ല അച്ഛനോട് അമ്മ പറയണം നമ്മുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറണമെങ്കിൽ പിള്ളേര് പറയുന്നത് പോലെ വരണം എന്റെ കുഞ്ഞെ എനിക്ക് വയ്യ എനിക്ക് നിങ്ങൾ പറയുമ്പോ തോന്നും ഇതാണ് നേരം പിള്ളേരുടെ തന്ത പറയുമ്പോ തോന്നും അതാണ് നേരം പിന്നെ എങ്ങനാ അമ്മയ്ക്കെല്ലാം നേരെ തന്നെ പിന്നെ എനിക്ക് സാരി വാങ്ങിച്ചെന്ന് പറഞ്ഞ് നീ ആശിപ്പിച്ചില്ലേ അവൾക്കൊരു സാരി മേടിച്ച് കൊടുക്കുമോനെ രൂപ വേണ്ട അമ്മേ ഇടോ ഗോപാല തനിക്ക് ആ പത്രക്കാരുടെ രൂപ കിട്ടുമ്പോ മീനിക്ക് സാരി വാങ്ങിച്ചു കൊടുക്കും മീനെ അക്കാര്യം ഞാനേറ്റു എനിക്ക് ഈ പെണ്ണിന്റെ കാര്യം ആലോചിക്കാൻ പറ്റും നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും അറിയുന്നവരാരെങ്കിലും ഇതിനെ കല്യാണം കഴിക്കാൻ വരും അടുപ്പിനൊഴിഞ്ഞു വിട്ട കോഴിയെ പോലെ അത് ഈ പുരക്കകത്ത് തന്നെ കഴിയും ഈ ചേട്ടൻ എന്നെ സിനിമ കാണിക്കാൻ വന്നിട്ട് രണ്ട് കൊല്ലമായി മീനെ നീ ഒരു കാര്യം ചെയ്യും നമുക്കിപ്പോ ആ മാലയുടെ വീട്ടിലോട്ട് പോകാം അവിടെ പാട്ടും മറ്റും നല്ല രസമാണ് ഞാൻ മാല ഉണ്ടല്ലോ അതെനിക്കൊരു പാട്ട് പറഞ്ഞു തന്നു അയ്യോ ഭക്തിനമായ പുലി പണ്ടൊരുത്ത പയ്യറിയാൻ തുടങ്ങും ഭദ്രരാമനെ കാണണം ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ പപ്പൂരും പോവാൻ ദിവസമുണ്ടോടാ അത്താഴത്തിന് മുമ്പ് അങ്ങ് എത്തണമെന്നേ അത്താഴം പിന്നെ പതുക്കെ ചൊല്ലിയാ മതി ഭക്തിയോടുകൂടി ചൊല്ലണമെന്ന് മാത്രം ഞാൻ അയാള് പറഞ്ഞത് പിന്നെയും പിന്നെയും വിചാരിക്കുകയായിരുന്നു ആന്നേ അല്ല ഈ പണം വരുമ്പം മനുഷ്യൻ സന്ധ്യക്കാണോടി കീർത്തനം ചൊല്ലുന്നത് രാമനാമം ജപിച്ചാൽ മതി പതുക്കെ കണ്ണടച്ച് ഭക്തിയോടുകൂടി മന്ത്രം ജപിക്കുന്നത് പോലെ ചൊല്ലാം ഒരിക്കൽ നീ കേശവൻ നായരുടെ ഒരു കാരണവനേ പാറണ്ട് വല്യമ്മാവനുണ്ടായിരുന്ന കാലമാ അമ്മാവൻ ചെന്ന് പത്താഴം തുറന്ന് രണ്ടു പിടി പവന്മാര് മടിയിലിട്ടുകൊണ്ട് ചെന്ന ഇയാളെ ജാമ്യത്തിൽ ഇറക്കിയത് ജാമ്യത്തിൽ നാട് മറന്നാലും നൂറ് മറക്കരുത് പപ്പു അപ്പൊ എത്ര രൂപക്കാന്നാ നോട്ടേനെ കൊടുത്തിരിക്കുന്നത് നോട്ടേനെ കൊടുത്തിരിക്കുന്നത് മോട്ട മോട്ട ഈ പെണ്ണ് ഒന്നിനു സമ്മതിക്കുന്നില്ലേ ഏയ് കാണി വർത്തമാനം പറയാൻ തുടങ്ങുമ്പം ക്ഷമിക്കുകയും വന്നിരുന്ന് ഹീമാ 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 എന്ന് തുടങ്ങും അതോ ചീരിന്റെ ശബ്ദം പ്രായമായ പെമ്പിള്ളേര് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നാണ് നാമകരണം ചെയ്യേണ്ടത് അന്നേരത്ത് ഇവർ ഉടുത്ത മുറിഞ്ഞ് തലവഴിയെ മൂടിക്കൊണ്ട് കിടന്ന് ഉറങ്ങും എന്റെ അമ്മ ഏറെ വെളുപ്പിന് എണീക്കുമായിരുന്നു എന്നിട്ടോ കൈയും കാലും മുഖമെല്ലാം കഴുകി തച്ചുമുടുത്ത് കീർത്തനം ചൊല്ലാനിരിക്കും അതുകൊണ്ട് എന്തുണ്ടായി വേദന അറിയാത്ത ഒരു മരണമാണ് ഭഗവാൻ അവർക്ക് കൊടുത്തത് ഇടിവട്ടേക്കാണ് പപ്പു എന്റെ അമ്മ മരിച്ചത് ആ
വേഗം വാരി തിന്നിട്ട് പോയി മക്കളെ. അപ്പപ്പു തായുണ്ടേ തൊണ്ടക്ക് നിറങ്ങുന്നില്ല അമ്മേ. പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ക്രിസ്ത്യാനി അടുക്കളക്കകത്ത് കയറിയെന്നറിഞ്ഞാല് എന്റെ അച്ഛൻ വീട്ടിന് തീയും കൊടുത്ത് എന്റെ അമ്മയും കൊല്ലും. പേടിച്ചു പോയല്ലോ. കീർത്തനം നിർത്തിയേച്ച് ഇനി പോന്നു. അതൊക്കെ ഞാൻ സാധിച്ചു. പപ്പു പറയുന്നത് അച്ഛന് കേക്കാൻ വയ്യാത്ത വിധത്തിൽ ഉറക്കി അങ്ങ് തട്ടിക്കൊടുത്തു. അപ്പൊ അച്ഛൻ എന്നെ ഓടിച്ചു. പക്ഷേ ഒരു കുഴപ്പ ഇനിയും തൊട്ട് ഏഴുമാരി വെളുപ്പിനേ എഴുന്നേക്കണമെന്ന് ആ കരാറ്. അച്ഛനെ കളിയാക്കി പറയരുത്. പറഞ്ഞേക്കാം ഗുരുത്വ ദോഷി. മീനെ പാട്ട് കേൾക്കാൻ വരുന്നില്ലേ? അതിനു വേണ്ടിട്ടല്ലേ ഞാൻ അപ്പുറത്ത് നോടി ഇങ്ങനെ രക്ഷപ്പെട്ടത്. അച്ഛൻ അറിഞ്ഞാലോ മോനെ. ഓ അമ്മ പറഞ്ഞേച്ചാ മതി വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കാൻ വേണ്ടി നേരത്തെ കിടന്നുറങ്ങിയു. നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ല വായിച്ചു വിട്ടി നിന്നു. ഞാൻ ഈ കീറി പാവടെ ബ്ലൗസ് വെച്ചൊന്ന് മാറി ഇപ്പൊ വന്നേക്കാം. നീ എപ്പോ കളയിൽ വന്നു? രണ്ട് ദിവസമായി. രണ്ടാഴ്ച അവധിയുണ്ട്. വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ മാമ? കല്യാണിക്ക് വായുവിന്റെ അസുഖം. മറ്റെല്ലാവർക്കും? ആ മീനാക്ഷി പെണ്ണ് അവിടെയൊക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഞാനാണ് കുഞ്ഞെ. എനിക്ക് എന്താ സുഖം? എല്ലാവരെയും ചോദിച്ചതായി പറയണം. ആ കല്യാണിയോടും മീനാക്ഷിയോടും പറഞ്ഞേക്കാം. എല്ലാവരോടും കോവിലകത്ത് തിരുമേനിയുടെ എല്ലാവരും പോലെയാണോടി കൊച്ചെ നിന്റെ എല്ലാവരും? അത് രാവിലെ ചേട്ടൻ എവിടുന്ന് വരുന്നു? എടോ വരൂ കത്തേര. ഇന്നലെ പറഞ്ഞ കാര്യത്തിന ഒരിടം ഒറ്റി എഴുതാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ആരും ഇതറിയരുത്. ആ പൊരയിടം എനിക്ക് തന്നെ പാട്ടത്തിന് തരികയുമാണ്. ഒരു കുഴപ്പമുണ്ടല്ലോ. ഇവിടെ ഇരുന്ന രൂപ ഞാൻ വേറൊരു കാര്യത്തിനെടുത്ത് മുടക്കിപ്പോയി എന്ന് പറഞ്ഞാലൊന്നും പുര കെട്ടി മേയേണ്ടതാണ് എന്റെ ആവശ്യം. കുടുംബം ചോർന്നൊലിച്ച് നശിക്കാൻ ഇടയാക്കാമോ? എന്നിട്ട് തന്നെ പ്രധാന പുരയെ ഇപ്പോഴുള്ളു. എട്ടുകെട്ടായിരുന്നു വല്യമ്മാവനാ അത് പണിയിച്ചത്. മഹാഭാഗ്യവാനായിരുന്നേ. ഉടനെ രൂപ എവിടുന്നുണ്ടാക്കും? ഇതൊരു വിഷമമായിരുന്നു. അയ്യോ ആ തേങ്ങാക്കാരൻ രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ശവം ആണുങ്ങൾ വർത്താനം പറഞ്ഞു ഇടയ്ക്ക് കയറി വർത്താനം പറയുന്നു. കഴുത തേങ്ങാക്കാരൻ കൊണ്ടുവന്ന രൂപ മറ്റേ ഇടപാട് കൊടുക്കുന്നത്. അതുപോലെ ഈ കഴുതക്കറിയാം എന്ന് പറഞ്ഞാൽ ഒക്കെയല്ല. ആയിരത്തിന് ഒറ്റി എഴുതാം. വിഷുവിന് മുമ്പേ എനിക്ക് പുര നേണം. ആധാരം ഇന്ന് തന്നെ രജിസ്റ്റർ ആക്കാം. രൂപയുടെ കാര്യമാണല്ലോ പ്രയാസം. വേലോ നമ്മൾ ഓലോർക്കും കൊടുത്താം. അയ്യോ അത് പറ്റത്തില്ല. ജോർജിന് കൊടുക്കാമെന്ന് പറഞ്ഞു പോയി. ആ അവൻ വേറെ വിലയിട്ടു ചെന്ന് വാങ്ങിക്കട്ടെ. അയ്യോ ഓലയ്ക്ക് വലിയ പ്രിയമുള്ള അവസരമാണ്. ഞാൻ ഏറ്റുപോയ കാര്യമാണ്. പറഞ്ഞോളെ ചേട്ടനേക്കാൾ വലുതാണ് ആ ക്രിസ്ത്യാനി. ചേട്ടൻ അമ്പത് കെട്ട് ഓലയെ എടുപ്പിച്ചു. ആ നോട്ടുംപടിയുള്ള തുക 500. അതെ. ആ അതിന്റെ പലിശ ആധാരത്തിലെല്ലാം കൂടെ എഴുതിട്ടല്ലോ കൂട്ട. പലിശ എനിക്ക് ഇളക്കി തരണം. ഇതെന്ത് ന്യായമാണ് ചേട്ടൻ? ൊക്കം തരികയാണെങ്കിൽ വല്ലതുമൊന്ന് ഇളയ്ക്കണമെന്ന് പറയുന്നതിൽ ഒരു ശരിയുണ്ട്. അപ്പൊ 750 കൂട്ടും. 50 കെട്ടോലയ്ക്ക് 100 രൂപ വെച്ചാൽ മതി. ഓലയ്ക്ക് എന്ത് വിലയാണ്? അയ്യോ വില കൊടുത്താലും കിട്ടാനും ചെല്ലോ. 750 100 850. ഏ ആ സാധാരണ ഞാൻ വാങ്ങാറുള്ള പലിശയൊന്നും
ചേട്ടന്റെ കാര്യത്തിൽ കൂട്ടുന്നില്ല. പിന്നെ ഒരമേയാനുള്ള ചെലവിനൊക്കെ കൂടെ 50 രൂപ. 100 രൂപ ചേട്ടനോട് കടം പറഞ്ഞാൽ തന്നെ ഉടനെ 50 രൂപ വേണമല്ലോ. അയ്യോ അത് പോരാ, എല്ലാം കിട്ടണം. വീട്ടു ചെലവിന് നെല്ല് പോലും ഇല്ല. എടോ പപ്പുവിന്റെ ബാക്കി നെല്ല് കൊണ്ടുവന്നോ. കൊണ്ടി തന്നില്ലേ? ആധാരം രജിസ്റ്റർ ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് താൻ ചേട്ടന്റെ കൂടെ പപ്പുവിന്റെ വീട് വരെ പോണം. 10 പവൻ അല്ലേ ചേട്ടന് കൊടുത്തേക്കാൻ പപ്പുവിനോട് പറഞ്ഞു. വിശദമായുള്ള കണക്കൊക്കെ നമുക്ക് നാളെ പറയാൻ ചേട്ടാ. എനിക്ക് ഉടനെ പുറത്തേക്ക് ഇറങ്ങണം. ഇത് വസ്തുവിന്റെ ആധാരമല്ലേ? അതെ. ഓല ഇന്ന് തന്നെ എടുപ്പിച്ച് വെള്ളത്തിലിടിക്കണം. നമുക്ക് വ്യാഴാഴ്ച അങ്ങ് മേയാം. ഞാനൊന്ന് കുളിക്കട്ടെ. ചേട്ടന് പോകാൻ തിടുക്കമുണ്ടെങ്കിൽ ഒരേടാ. എനിക്ക് പാട്ടത്തിന് തരുന്ന കാര്യം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എടാ തന്റെ മോളപ്പുറത്തല്ലേ എണ്ണം കുഴമ്പ് കൊണ്ടുവരാൻ പറയും. എന്നാൽ ചേട്ടൻ കച്ചേരിയുടെ അടുത്ത് വന്നാൽ മതി. വേലിക്കാരവിടെ ഉണ്ടാവും. പാട്ടം തിട്ടപ്പെടുത്തിയില്ല. നേരക്ക് പാട്ടം തന്നെ. അല്ലാതെ എന്താ? എടോ വേണ്ടി ഇവിടെ ഉടനെ കുളിപ്പിച്ചേക്കാവേ. എന്നെയും കുഴമ്പ് സോപ്പൊക്കെ പെണ്ണ് കുളിമുറിയിലേക്ക് കൊണ്ടുവരും. എന്നാ ചേട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. നമ്മൾ കച്ചേരിയിൽ നിന്ന് വരികയാണെന്ന് പറയരുത്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ല. അല്ലേ ഇതാരെ പതിവില്ലാത്ത രണ്ടുപേരും കൂടെ എവിടെ പോയിട്ട് വരുന്നാണ്? ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇറങ്ങി. എടി മോളെ മോളെ കിടക്കുന്ന ഞാൻ പാട്ടക്കുടിശിക വിരിക്കാൻ രാവിലെ ഒരു പാത്രം വെറും വെള്ളവും കുടിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചതാ. എന്തോ നാടാ പപ്പു, ഒരു പഴുത്ത പഴമാങ്ങയുടെ വാസന വരുന്നത്. ഇവിടെ ഒന്നും ഇല്ലേ പഴുത്ത മാങ്ങ? ഇവിടെ പിന്നെ വല്ല ഇരിപ്പുണ്ടോടാ പപ്പു? കാണുകേ അകത്ത് വല്ല കപ്പപ്പുഴുക്കോ കഞ്ഞോ വല്ലതും കാണുകയും. അപ്പോ അധികം നിഷേധം പറയരു. പപ്പും ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഞാൻ ഒന്നാം തരം തറവാട്ടുകാരനായാ. പപ്പു ആ പറഞ്ഞത് ശരിയായില്ല. അല്ലേ ഇവിടെ തിന്നാനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞിരുന്നുള്ളി. നിന്റെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങാനും നിന്റെയൊക്കെ ചട്ടി നിന്ന് കഞ്ഞി കുടിക്കാനും ഞങ്ങളുടെ ഒക്കെ കുടുംബത്തിൽ നിന്ന് കുറച്ചെണ്ണ ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ട്. കുടുംബക്കാരായ മാരാരും ആരുടെയും തൊട്ടുകിടത്തിലിടാക്ക് പറയുന്നുണ്ടോ വേലു നായരെ? അയ്യോ അതന്നെ ചേട്ടാ. താൻ ഗോപാലനെ കുട്ടിയല്ലോ പറഞ്ഞത്? തല വിരിഞ്ഞവനാണെങ്കിലും നല്ല കുടുംബക്കാരൻ നായർ തന്നെയാണോ അവൻ? ഇപ്പോൾ വെച്ച വർത്തമാനം മാത്രം പറയരുത്. അയ്യോ ചേട്ടാ ഞാൻ ആ ക്രിസ്ത്യാനി ചോദിക്കാനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ആ എന്തോ നാടി വെണ്ണയത് ശങ്കരി. നായന്മാർക്ക് തിന്നാൻ കൊള്ളാവുന്ന വക വല്ലതും ഉണ്ടോടി വെണ്ണ? കുറച്ച് അവനെടുത്ത് തേങ്ങായി തിരുമിച്ച് ശർക്കര ഒഴിച്ച് പൂവുമ്പോഴെ വായിച്ചു തരാമേ. അത് കൊള്ളാവല്ലോ നീ പെണ്ണെ. നീ വിവരമുള്ളവളാ. പക്ഷേ ഇതൊന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെന്ത് ചെയ്യും? തൊട്ടു തിന്നാനും വയ്യാത്തവർക്ക് കൊടുക്കേണ്ട വിധം പെണ്ണ് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. നിന്റെ വർണ്ണനയൊന്നും കേക്കണ്ട കേട്ടോ. വന്ന കാര്യമൊന്നും പറഞ്ഞേക്കാം. നീ പാട്ടമാക്കി തരാനുള്ള 10 പറഞ്ഞല്ലേ പരമ്പുഴച്ചോട് കൊടുത്തെ. അത് അടുത്ത പൂവിന് ഉപ്പുള്ളെന്ന് പറഞ്ഞു. നിന്റെ ഭരണം വന്നിട്ട് ഇപ്പം പാട്ടക്കുടിച്ച് കിട്ടാൻ ചാളന്മാരും ആരും ഒക്കെ വലിയ വീട്ടി മുറ്റത്തിൽ. അതുകൊണ്ട് 10 പറഞ്ഞു കേട്ടു കൊടുത്തേ. ചേട്ടാ ഏപ്പിച്ച് ഞാൻ പോകൂ. ഈ പൂവിനൊക്കെയല്ല അത് പറയാൻ പറ്റില്ല. ഏൽപ്പിച്ചു ഏൽപ്പിച്ചു. ഇതൊന്ന് തീരുമാനം വരാമോ? എന്നെ കൊണ്ടൊക്കെ കേട്ടോ പറഞ്ഞേക്കാ. പപ്പു നീ നെല്ല് കൊടുക്കാനുള്ളതല്ലേ? അതൊന്നും അവിടെ നിന്ന് അറിയണ്ട. എന്നെ കൂട്ടി ഏൽപ്പിച്ചതല്ലേ? ഞാൻ ഏറ്റിട്ടില്ല. എന്റെ ആവശ്യം നീ മുടക്കരുത്. അതെനിക്കറിയണ്ട. എടാ പപ്പു ഞാൻ ഇപ്പൊ എരപ്പാളി ആണേനും അല്ല ആണുങ്ങളെ പോലെ പൊറുത്തവനാണ്. നെല്ലും കച്ചയും കണ്ണും നിറയെ കണ്ടവനാണ് ഈ കൊച്ചു വീട്ടിൽ പറയുള്ള. നേരെ പന്തി ആകുന്നത് കണ്ടില്ലേ? വേഗം വിളക്കൊടുത്തു. Thank you.
എത്ര ആയി പപ്പു? ഇപ്പൊ 900 കുറെ ആയി. ഇത്രേ ഉള്ളൂ? ഓ, ഇപ്പൊ കൃഷി വളരെ മോശം. കല്യാണി, കല്യാണി, ഈ ഓണക്കാഴ്ച കൊണ്ടുവന്നവർക്കൊക്കെ നെല്ലും തേങ്ങായും വെളിച്ചെണ്ണയും കൊടുക്കണം. എന്തോന്നായി പറയുന്നത്? നമ്മുടെ പപ്പുവിന് 3 പറ നെല്ലും 10 തേങ്ങായും വെളിച്ചെണ്ണയും ഒരു മുണ്ടും തോർത്തും കൊടുത്തേക്ക്. കൊണ്ടിരിക്കുന്നുണ്ട് സ്വപ്നം കാണുകയാണോ? ഒന്നുമില്ല ഭഗവാനെ. നാരായണ ഗോപാലകൃഷ്ണ പെണ്ണേ, കേശവൻ നായരുടെ മകള് എന്നെ അന്വേഷിച്ചു. എല്ലാവർക്കും സുഖമാണോ? ഇവളുടെ ഒരിക്കലി പ്രായമായി പെണ്ണിന്റെ കുട്ടിക്കറി മാറിയിട്ടില്ല. ചേച്ചിയോട് അച്ഛൻ ചോദിച്ചോ കോവിലാത്ത തിരുമേനിയുടെ എല്ലാരും പോലെ ആന്നോടി എന്ന് ചോദിച്ചു. എന്നെ പെണ്ണൊന്നും മനസ്സിലായില്ല. അച്ഛൻ ആ കഥ അമ്മയോട് വിസ്തരിക്കുന്നത് ഞാൻ ഒളിച്ചെന്ന് കേട്ടു. തിരുമേനിയുടെ കഥയോ? ആ കേക്കണോ? കഥ കേക്കട്ടെ, കേക്കട്ടെ. കോവിലകത്ത് തിരുമേനിക്ക് ഒരു ഇഷ്ടക്കാരി ഉണ്ടായിരുന്നു. ഭാര്യയാണോ? ഹാ, ഭാര്യ വേറെ ഇഷ്ടക്കാരി വേറെ. ഓഹോ, ഇഷ്ടക്കാരി. തിരുമനത്ത് എല്ലാ ദിവസവും അമ്പലമിട്ട് കഥകളി കാണാൻ പോകും. ഓ, നമ്മുടെ ഇഷ്ടക്കാരി. ഒരു ദിവസം പുഞ്ചിയെ കണ്ടില്ലോ. അയ്യോ, എവിടെ പോയി? ഇത് കേക്ക്. തിരുമനത്ത് കാരിസിനെ വിളിച്ച് ചോദിച്ചു. ഹേ, എല്ലാവരും വന്നിട്ടില്ലേ? കാരിസിനെ നോക്കിയപ്പോഴോ ചീഫ് സെക്രട്ടറിയുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്. കാരിസൻ പറഞ്ഞു, ഉത്തരവ്, എല്ലാവരും വന്നിട്ടുണ്ട്. തിരുമനസ്സിന് വൃത്തിയായില്ല. തിരുമനസ് പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്നിടത്ത് ഒന്നുകൂടെ ചെന്ന് നോക്കിയത്, എല്ലാവരും വന്നിട്ടില്ല എന്ന് തോന്നണു. അപ്പഴാ കാര്യത്തിന് കാര്യം വിളിയിട്ട് അയാൾ പറഞ്ഞു, എല്ലാവർക്കും ഇന്ന് തൊട്ടുകൂടാ. ഇപ്പൊ പാടിയ പാട്ട് എല്ലാവരും എഴുതിയ പാട്ടാ. ഏ, എപ്പോഴെപ്പോഴും എന്നെ കളിയാക്കാറുണ്ടല്ലോ. അയ്യോ പാ, എന്റെ ചേട്ടന്റെ പേര് പറഞ്ഞ് എപ്പോഴും കളിയാക്കാനുള്ള ആശുകൊണ്ട് പറയുന്നതല്ലേ. എന്റെ സാരി വിളിച്ചത് വരും. എന്റെ ചേട്ടനോട് ഞാൻ വഴക്കെടുത്തത് കേട്ട ആ മാറ്റം ചേട്ടൻ എനിക്ക് മേടിച്ചു തന്ന സാരി. ഞാൻ കല്യാക്കാൻ പറയുകയല്ല, എനിക്ക് മീനയുടെ ചേട്ടനെ ഒന്ന് കാണണം. ഒരു കാര്യം പറയാനാണ്, ഞാൻ ഇന്നും വൈകിട്ട് അമ്പലത്തിലേക്ക് പോകും. ഫസ്റ്റ് അവിടം വരെ ഒന്ന് വരാൻ പറയുമോ? എല്ലാരോടും പറ്റിയതല്ലേ ആ വളച്ചു വർണ്ണവോ?
വാദാവികീർത്തനമോ ഒക്കെ വേണ്ടായോ പാടാൻ? കീസ്തായിൽ പിടിച്ച് നേസ്തായിരത്തം പിന്നെ ആ ചിത്തസരവും. ഞങ്ങൾ പാടിയതുമെല്ലാം അച്ഛൻ വരുമ്പോൾ 10-ന് 15 ആക്കി പറഞ്ഞു കൊടുക്കണം. കൈമണി ക്ലീം ക്ലീം. അതെ, ദേലുമാനിക്ക് ഈസ്തായും മേൽസായും ഒക്കെ എവിടുന്ന് പഠിച്ചു ഈ വയസ്സുകാലത്ത്? അമ്മാവൻ ചെറുപ്പത്തിൽ പാട്ടഞ്ചു പാടിയവനാണ്. കൊച്ചുനാളിൽ നാടകത്തെ കളിച്ചവനായി ഈ വേലുവമ്മാവൻ. ആരുടെ വേഷമായിരുന്നു കൈമണിക്ക്? അല്ലേ, കുമരകം വേലു നായരുടെ അല്ലിവേഷം ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ ഒട്ടക പൊളിക്കുമായിരുന്നു. പിന്നെ കുഞ്ഞറിയോ നാരായണനാശാരി? നാരായണനാശാരിയില്ലെന്ന് പറഞ്ഞില്ലയോ? ഇത് കണ്ടോ, അയ്യോ എന്ത് പറ്റി? ഇത്തറ്റം വരമുടി അതങ്ങനെ ചുരുണ്ട് 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 ചുരുണ്ടു പെങ്കൊച്ചുങ്ങൾ കണ്ട കൊതിച്ചു പോകും. നാരായണനാശാരിയുടെ അർജുനൻ, കുമരകം വേലു നായരുടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വരത്തുപാട്ടുണ്ട്. ആര്? ഈ ആചാര്യ നാരായണനും വേലുമ്മാവനും കൂടെ. അയ്യോ എന്റെ വേലുമ്മാവ, ആ വരത്തുപാട്ട് ഒന്ന് പാടിക്കേ. അങ്ങനെ ഇപ്പൊ വരുമെന്ന് ഞാൻ പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുമ്പേ അങ്ങോട്ട് വന്നു. ദീർഘായുസുള്ളവനാണേ അങ്ങന്ന്. സുമാവലിയുടെ കൂടെ നിന്ന ആ പെങ്കൊച്ചേതാണ് നല്ല മുഖശ്രീ. അത് നമ്മുടെ ആ കൊച്ചു വീട്ടിലെ ഓ നമ്മുടെ കർത്താവ് ചേട്ടന്റെ മോളും. എടി കള്ളി, ഞാൻ അവളെ കണ്ടിട്ട് അറിഞ്ഞില്ല. ഇന്നാളത്തെ കൊച്ചു പെണ്ണല്ലേ. ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന അവൾ എന്റെ മടിയിൽ കയറിയിരിക്കുവായിരുന്നു. പെൺപിള്ളേർക്ക് വളരാൻ വലിയ കാലതാമസം ഒന്നും വേണ്ട അവിടെ. അയ്യോ വേണ്ടായേ, നോക്കിയിരിക്കുന്നതിനിടെ പെൺപിള്ളേരെ വളർന്നു. നീ അവളുടെ ഇത് ആ തള്ളയുടെ മോളല്ല, കൊച്ചൂട്ടിലെ പരമൂട ചേർത്ത മോളാണ്. ആ മൂഖം ഇവിടെ എന്തിനു വന്നു? അതായത് മുഖശ്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അയ്യോ അയ്യോ, എന്നാ ഞാൻ അഞ്ചു പറഞ്ഞു. ഇടോ എനിക്കൊരു സംശയം തോന്നാവേ. കോളേജിലെ ഒരു വാദ്യാരുടെ ഒരു കത്ത് എനിക്ക് കിട്ടി. സുമാവലിക്ക് കോളേജിൽ ചില സംഘടന ഉണ്ടാക്കലൊക്കെ ഉണ്ട്. അതിന്റെയും നേതാവ് ഗോപാൽ. എടാ ഗോപാല, അതുകൊണ്ട് ഈ പെണ്ണ് പതിവില്ലാതെ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് ഇനി ഒന്ന് ശ്രദ്ധിക്കാം. സുമം ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാനും ഇടവരരുത്. അത് ഞാൻ ഏറ്റും. ഓഹോ, അപ്പൊ വളരെ നേരമായി കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? കുറച്ച് സമയമായി. എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞയച്ചത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോന്നോരോന്നായി പറഞ്ഞോളൂ. എന്താ കോളേജിൽ? കോളേജിൽ എന്താ വിശേഷം? കോളേജിൽ വിശേഷമൊന്നുമില്ല. പിന്നെ പറയുന്നു, എന്തിനാണ് എന്നെ കാണുമെന്ന് പറഞ്ഞത്? എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. രോഗം എനിക്ക് മനസ്സിലായി, പ്രേമമാണ് അല്ലേ? എന്നെ വെറുതെ വെട്ടിച്ച് കിട്ടി. എനിക്കറിയാം ഒരു സ്ത്രീ ഏറ്റവും അപമാനിതയാകുന്നത് അവളുടെ പ്രേമത്തെ പരിഹസിക്കുമ്പോഴാണ്, ലളിത ശൂർപ്പണക്കയാകുന്നത് അപ്പോഴാണ്. ഹൃദയവും മന്ദസ്സുമുള്ള ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവളുടെ പ്രേമാർത്ഥ്യത്തിന് തള്ളിപ്പറഞ്ഞ് ശ്രീരാമനാവില്ല. സുമം, നിന്നെ ഞാൻ അപമാനിക്കുകയല്ല, നിന്റെ മനസ്സിന്റെ ചാതുര്യം എന്നെ ശരിക്കും മനസ്സിലാകത്തതുകൊണ്ടുണ്ടായതാണ്. കൊച്ചുനാളിൽ മുതലേ എനിക്കറിയാം. ശരിക്കറിയില്ല. പ്രായമായി നിൽക്കുന്ന ഒരു സഹോദരി വീട്ടിലുണ്ടെന്നും സ്വന്തം വീട് നിമിഷം പ്രതി തകരുകയാണെന്നുമുള്ള സത്യത്തിന്റെ നേരെ പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ പല സത്യങ്ങളുടെയും നേരെ എനിക്ക് മുഖം തിരിക്കേണ്ടതായി.
അത്രയും പരിമിതിയും രാഷ്ട്രീയത്തിനുണ്ട്. വീട്ടിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി പതി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ തൊഴിലാളി വർഗം ആദ്യമായി അധികാരത്തിൽ വന്നു. മഹാനായ ലെനിന്റെ അവിടെ ഒരു നാൾ ചെവിക്ക് പിടിക്കും ഞാൻ കേട്ടോ. കടമ്പൻ എവിടെ? അച്ഛൻ അത്താഴം കഴിച്ചിട്ട് ഇവിടെ അന്നേര് ദേവന്റെ മാടത്തിലോട്ട് പോയതായിരുന്നു. മാലൊന്നും കഴിച്ചില്ലേ? കഴിച്ചു. ആ എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? കപ്പയും മീനും കോതമ്പ് കഞ്ഞും ഉണ്ടായിരുന്നു. ആ അപ്പൊ ഗംഭീര സദ്യയായിരിക്കുമല്ലോ. അതെ. വീട്ടിലോട്ട് പോവാറില്ലെന്ന് മീനക്കുഞ്ഞ് പറഞ്ഞു. ആ എനിക്കവിടെ നിരോധനമാണ്. ഞാനവിടെ ചെന്ന് കയറിയാൽ മീനയ്ക്കും അമ്മയ്ക്കും സ്വൈരം കാണില്ല. അതുകൊണ്ട് ഞാനവിടെ പോകാറില്ല. വല്ലതും കഴിക്കുന്നത് എവിടെന്നാ? ഇവിടെ വല്ലതും ഇരിപ്പുണ്ടോ? അയ്യോ ഒന്നുമില്ല. ആ ഒന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് ഇറങ്ങി അവിടുന്ന് വല്ലതും വാങ്ങിച്ച് കഴിച്ചോളാം. ആ അതിരിക്കട്ടെ. ഇന്ന് പാടത്ത് എന്തായിരുന്നു വഴക്ക്? തമ്പുരാൻ പറഞ്ഞു ഇവിടെ രാത്രിയിൽ ക്ലാസ് എടുക്കൊക്കെ ഉണ്ടെന്ന്. അതിന് ഞാൻ ചോദിച്ചു തമ്പുരാൻ എന്ത് വേണോന്ന്. അന്നോട് തമ്പുരാൻ അനാവശ്യം പറഞ്ഞു. എന്തു പറഞ്ഞു? എനിക്ക് സ്നേഹമാണെന്ന്. എന്നോടോ? നീ തൊഴിലാളി പെണ്ണല്ലേ, ഞാൻ തൊഴിലാളി പ്രവർത്തകൻ. നീ സ്നേഹിക്കുന്ന പോലെ ജന്മി എന്നെ സ്നേഹിക്കില്ല. എന്നോടും സ്നേഹമാണെന്ന്. അതും സത്യമാണ്. മനുഷ്യത്വമുള്ളവരെല്ലാം നിന്നെ സ്നേഹിക്കും. എന്റെ കപ്പ ഇരിപ്പുണ്ട്, ചുട്ടു തരട്ടെ. വേണ്ട മാനെ, ഞാൻ പോകുന്നു. കടമ്പം പറയുമ്പോ പറഞ്ഞേക്ക്. ആ പിന്നെ നമ്മുടെ ഓഫീസൊക്കെ തുറന്നിട്ടുണ്ട്, നീ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടൊന്ന് പോണം കേട്ടോ. പടം കൊണ്ടു പാവാട നെയ്യുമി
ചിറകച്ചെമ്പാവ് പാടം സൂര്യപടം കൊണ്ടു പാവാട നെയ്യുമി ചിറകച്ചെമ്പാവ് പാടം പൊൻവയൽ പക്ഷിയായി നിന്നെ അയച്ചത് പൊൻവയൽ പക്ഷിയായി നിന്നെ അയച്ചത് എന്നൊരു രാജ്യത്തെ പറക്കാനോ 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 എന്നൊരു രാജ്യത്തെ പറക്കാനോ നീല കടമ്പിൻ ിൽ മുങ്ങു നീരാവിൽ മൂടുപടം മാറ്റി നെയ്യാമ്പൽ മൊത്തുകൾ തൂമഞ്ഞിൽ മുങ്ങു നീരാവിൽ നിന്നിലെ ലജ്ജയ്ക്ക് ചിറകുകൾ തന്നത് നിന്നിലെ ലജ്ജയ്ക്ക് ചിറകുകൾ തന്നത് അതൊക്കെ അറിഞ്ഞിട്ട് ചോദിക്കാൻ വന്നതാ. എടാ കറമ്പ, എടാ കറമ്പം പോലെയാ, എടാ വേരൂ നായർ തമ്പുരാനാടാ, നീയാ വിളക്കിങ് എടുത്തേ. രാത്രി എവിടെ നിന്നാ തമ്പുരായി തേങ്ങ? വീട്ടിലരയ്ക്കാൻ തേങ്ങ വേണമെന്ന് പറഞ്ഞു. തയ്ച്ചാ ഞാൻ കയറി അവൻ രണ്ടു മൂന്ന് കൊല വെട്ടി അങ്ങ് ഇട്ടു. അവൻ ഇപ്പൊ ചുമക്കാൻ മേല. ആ ഇവിടെ വെച്ചേരാ കേട്ടോ, നാളത്തെ ആവശ്യത്തിന് രണ്ട് തേങ്ങ എടുത്തോളാം. എന്നാ പിടിക്കുന്നു. എന്തോ നടിമാരെ ഒരു വാസന, കടച്ചക്ക പഴുത്തിരിപ്പുണ്ടോ? ഓ ഇവിടെ എവിടെന്നാ കടച്ചക്ക? എന്നാ പഴുത്ത ചക്കയുടെ വാസനയാ. ഗോമൂത്രത്തിന്റെ വാടയാ. ഇവിടെ അടുത്തല്ലയോ കിടാവിനെ കെട്ടിയിരിക്കുന്നത്. ശരിയാ, ഗോമൂത്രത്തിന്റെ വാടയാ. വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് പഴുത്ത ചക്കയുടെ വാസനയാണെന്ന് തോന്നിപ്പോയതാ. എടാ കടപ്പ, ഞങ്ങള് പോണു, തേങ്ങ രാവിലെ അങ്ങ് എത്തിച്ചേക്കണം കേട്ടോ. വാ എടി കൊച്ചേ, രാവിലെ വേലയ്ക്ക് പോകാനുള്ളതാ. ആ വാഹനം കടത്തേ. അപ്പുറത്താരണ്ട് വിളിക്കുന്നുണ്ട്. തീപ്പെട്ടി നീണ്ടില്ലയോ? തീപ്പെട്ടി
ഉണ്ടോ? അയ്യോ ഇതെന്തരക്കുണ്ടോ? എനിക്ക് പേടിയാണു. ഇവിടെ ഞാൻ നോക്കാം. മോശത്തെ തേങ്ങ ഉണ്ടെങ്കിൽ തൊണ്ടിയായിട്ട് എടുക്കാം. നിന്റെ കണ്ട എന്നാ തേങ്ങ അവിടെ ഉണ്ട്. അയ്യോ തേങ്ങ തന്റേക്ക് വേറിത്തന്നെ കൊണ്ടുവച്ചതാ. നമ്മളെ ചതിച്ചതാണ്, നമ്മളെ ചതിച്ചതാണ്. എടുത്തു വെക്ക. ഇതിനൊക്കെ സന്ധി സംഭാഷണവും ഒത്തുതീർപ്പുമല്ല വേണ്ടത്. ഞാൻ അവിടെ തന്നെയാണ് സഹായം പറയുന്നത്. ഇവിടെ അത്ഭുതകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല. തൊഴിലാളിയും കൃഷിക്കാരനും സംഘടിച്ചിട്ടുള്ളപ്പോഴെല്ലാം കള്ളക്കേസുണ്ടായിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, വെടിവെപ്പ് നടന്നിട്ടുണ്ട്. ഈ നാട്ടിൻപുറത്തെ ആദ്യത്തെ ചലനമാണ് കറമ്പന്റെ അറസ്റ്റ്. ആ വേലക്കാരുണ്ടല്ലോ, റോട്ടിലോ തറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാം. നീ എന്താ പാമ്പിയത്ത പാമ്പാട്ടിയെ പോലെ നിൽക്കുന്നത്? വിപ്ലവം പറയുന്ന ഒരു പെണ്ണിന്റെ നിപ്പ് കണ്ടില്ലേ? വേഗം വീട്ടിലേക്ക് പോയിക്കോ, വൈകിട്ട് മീറ്റിംഗ് കൊണ്ടുവരണം. നമുക്ക് പോവാം. ഗോപല, ഞാൻ ടൗൺ വരെ ഒന്ന് പോവുകയാണ്. കറമ്പനെ ജാമ്യത്തിൽ എടുക്കാൻ കഴിയുമെന്ന് നോക്കണം. താൻ പോയി ആ കേശവന്മാരൊന്ന് കാണും. അതിന്റെ ആവശ്യം എനിക്ക് ബോധ്യമായിട്ടില്ല. അയാളുടെ ആനുകൂല്യം ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മുടെ പ്രവൃത്തികൾ നോക്കി നിൽക്കുന്ന ഒന്നിലും പെടാത്ത കുറെ മനുഷ്യരുണ്ട്. മനസ്സിലായോ? കറമ്പന്റെ കേസ് പിൻവലിക്കണം, നഷ്ടപരിഹാരം കിട്ടണം. എന്താ, താൻ പോവോ? ശരി, പോകാം. എപ്പോ വന്നു? വന്നിട്ട് കുറച്ച് സമയമായി. ഇരിക്കണം. കേശവൻ നായരില്ലേ ഇവിടെ? ഉടനെ വരും. കറമ്പനെ കള്ളക്കേസിൽപ്പെടുത്തിയിട്ട് എന്ത് നേടാൻ പോകുന്നു എന്നൊന്ന് അറിയണം. നിങ്ങൾ ജയിച്ചു എന്നൊന്നും കരുതണ്ട. മര്യാദ കേടുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാവില്ല. എന്ത് വില കൊടുത്തും പ്രതികാരം ചെയ്യാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ സുമത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പറഞ്ഞുകൊള്ളണം, ഞാൻ ജന്മിയുടെ മകളെ. സുമം നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ കേശവൻ നായരുടെ മകളാണെന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ ഏറെ വെറുപ്പ് എനിക്ക് ജന്മിത്വത്തോടുണ്ട്. ചേട്ടനീ കെട്ടിനകത്തൊന്ന് കയറി നോക്കണം. അവിടെ ഊമയെ പോലെ ഒരു സ്ത്രീ രൂപം ഇരിപ്പുണ്ട്. എന്റെ അമ്മയാണ്. ഈ വീട്ടിൽ അവർക്ക് ശബ്ദിച്ചൂടാ. അവരെ കഴുതയെന്നും ശവമെന്നും മാത്രമേ എന്റെ അച്ഛൻ വിളിക്കാറുള്ളൂ. ഒരു ഭാര്യയ്ക്ക് സഹിക്കാനാവാത്തത് പലരും അവർ കാണണം. എന്നിയുടെ ഭാര്യയാണ്, അവരുടെ മകളാണ് ഞാൻ. പശുക്കൾക്ക് പിന്നാക്ക് കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചോറ് തരുന്നു. സുമം, നിന്നെ വിഷമിപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. എനിക്കതിൽ സങ്കടമില്ല ചേട്ടാ. ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കണം.
ജന്മി കൃഷിക്കാരിയും തൊഴിലാളികളെയും അടിമകളാക്കി വെച്ചുമ്പോൾ തന്നെ അവരുടെ സ്ത്രീകളെയും അടിമകളാക്കുന്നു. എന്നെ എതിർക്കുമ്പോൾ പാവപ്പെട്ട ഈ പെണ്ണിനെ ഒഴിവാക്കണേ. ചായ കൊടുത്തയക്കാം. അപ്പുറത്തിരിക്കുന്ന ആണ് കാപ്പി വേണ്ടി കൊടുക്ക. ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല. ഏതൊന്നും ആ കൊച്ചന്റെ മുമ്പിൽ ചെന്ന് നിന്നുള്ള ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ എന്നെ ഗുണദോഷിക്കാൻ എന്റെ അമ്മയുണ്ട്. നീ അപ്പുറത്തിരിക്കുന്ന ആണ് കൊണ്ട് കാപ്പി കൊടുത്താൽ മതി. അങ്ങനെ ചോദിക്കുമ്പം എനിക്കിതൊക്കെ പറയേണ്ടി വരും. ഒന്ന് കാണാനാ വന്നത്. കണ്ടോളൂ, ദർശനം കണ്ട് തൊഴാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കയറി അങ്ങ് പൊറുക്കാനായി. മര്യാദയായിട്ട് സംസാരിക്കൂ, പ്രായം കുറെ ആയില്ലേ? ആര് വന്നടാ എനിക്ക് പ്രായമായെന്ന്? ഒരു പ്രായവെളുപ്പുകാരൻ. അങ്ങനെ എന്തോ പ്രായമുണ്ടെന്നാ വിചാരം? എന്നേക്കാൾ 20 വയസ്സ് കുറവാ. അപ്പൊ തനിക്ക് 90 ആയോ? 90 20 പോറ്റ 70. ഓ അയ്യോ, പറഞ്ഞ കേട്ടില്ലേ, അങ്ങൊന്നിന് 70 വയസ്സായെന്ന്. എടോ കപ്പ്യാരെ, ഒന്ന് പതുക്കെ മണിയടിക്കും, പള്ളി മണിയായാലും പൊട്ടിപ്പോകും. കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയണം. ഹേ, കറുമ്പനെ കള്ളക്കേസിൽ പെടുത്തിയതിനെ പറ്റിയും കുറെ പേർക്ക് ജോലി കൊടുക്കാത്തതിനെ പറ്റിയും സംസാരിക്കാനാണ് ഞാൻ വന്നത്. അവരെന്റെ അടിയാന്മാരും വേലക്കാരുമാണ്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? അവരുടെ യൂണിയൻ പ്രസിഡന്റാണ് ഞാൻ. അയ്യോ, പ്രസിഡന്റ് അദ്ദേഹമാണോ? അടിയൻ അറിഞ്ഞില്ല. നായരാന്നാ പറയുന്നത്. കണ്ട പെലമാടങ്ങളിലെല്ലാം കയറി ഇറങ്ങി പെലപ്പെണ്ണങ്ങളെയും മഴയാധാരമാക്കി മണ്ടം പെലയന്മാരുടെ കയ്യിൽ നിന്ന് ഒരണാ രണ്ടണാ വാങ്ങി കാപ്പിയും കുടിച്ച് തടിയും വീർപ്പിച്ച് നടക്കുക. അന്തസ്സായി സംസാരിക്കണം മിസ്റ്റർ. ഇല്ലെങ്കിലോടാ താൻ സംസാരിക്കും. നിന്നെ ഞാൻ ജീവനോടെ വെച്ചിട്ടില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം ഈ കേട്ടനെ തുറന്ന് ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിൽ വന്ന ആളാണ് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യനാണ്. എന്റെ അച്ഛനാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഇതിൽ കാര്യമില്ല കുഞ്ഞു, മേലാലെങ്കിലും ഇങ്ങോട്ട് വരാം. പെൺകുഞ്ഞിനോട് വല്ല രഹസ്യവും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതെ എന്തെനിക്ക് പറഞ്ഞാൽ മതി. എന്ത് പറ്റിയതാ? ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഞാൻ ആ പെണ്ണിനെ പറ്റി ഓർക്കുകയായിരുന്നു. നീ നേര് പറഞ്ഞു. അവളെ ഭയങ്കരമായിട്ട് തല്ലി. അവളുടെ അച്ഛൻ കേശവൻ നായർ. ജന്മിമർദ്ദനമെന്ന് പറയാമോ? അവൾ പറഞ്ഞു കേട്ടതനുസരിച്ച് പറയാമെന്ന് തോന്നുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അവൾ പറഞ്ഞ് താൻ കേട്ടില്ലല്ലോ. താൻ പറഞ്ഞു കേട്ടു. അച്ഛന്റെ വികാരമുള്ള ഒരു മനുഷ്യന് ആ പെണ്ണിന് എത്ര ക്രൂരമായി മർദ്ദിക്കാൻ തോന്നില്ല. കറമ്പനെ മർദ്ദിച്ചതിൽ ഗോപാലിന് ഇത്രയും വേദന ഇല്ലായിരുന്നു. കറമ്പൻ ജാമ്യത്തിൽ ഇറങ്ങി. സുമത്തിനെ ജാമ്യത്തിൽ ഇറക്കണോ? ഞാനത്ര ദുർബലനൊന്നും അല്ലടോ. ദുർബലെന്ന വാക്കിന് താൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഞാൻ ധരിച്ചിരിക്കുന്നത്. ഒരു പെണ്ണിനെ പ്രേമിക്കാൻ കഴിയുന്നവൻ ബലവാനാണ്. അതുകൊണ്ട് താൻ ബലവാനാണ്. മാത്യു, എനിക്ക് അവളോട്
നേരത്തെ ഇഷ്ടമായിരുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിഹസിച്ച് തള്ളിയവൻ. ഇപ്പൊ ഞാൻ അഭിനന്ദനങ്ങൾ. പക്ഷേ ഒരു പക്ഷേയുമില്ല, ബലവാൻ അഭിനന്ദനം അർഹിക്കുന്നു. ആളുകൾ എടോ, നയിക്കപ്പെടുന്നവൻ നേതാവല്ല, നയിക്കുന്നവനാണ് നേതാവ്. ഇന്ന് കാലത്തെ സംഭവത്തിന് ശേഷം ഞാൻ അവളെ കൂടുതൽ സ്നേഹിച്ചു, വളരെ കൂടുതൽ. അതിർത്തി ലംഘനം ശരിയല്ല. എന്റെ ഭയം കേശവൻ നായരുടെ മകളും ഞാനുമായി പ്രേമബന്ധത്തിലാണെന്ന് മറ്റുള്ളവർ അറിയുമ്പോ കുറെ ശബ്ദങ്ങളുണ്ടാവും. ഒരു ശബ്ദവും ചലനവും ഉണ്ടാക്കുന്നവരാണ് നമ്മൾ. ഉറങ്ങിക്കിടന്ന ഈ നാട്ടിൽ പുറം പോലും ശബ്ദിക്കാനും ചലിക്കാനും ഉറങ്ങിയിരിക്കുന്നു. അതിലൊരു പങ്കു മാത്രം തന്റെ പ്രേമം. അപ്പൊ താൻ എനിക്ക് പച്ചക്കുടി കാട്ടുകയാണ്, ചുവന്ന കുടി പിടിക്കാൻ വേണ്ടി. ആ നിനക്ക് സന്തോഷമാണ് അല്ലേ? അപ്പോ കറമ്പൻ ലാക്കപ്പി എന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഓരോ വീട്ടിലും നേതാവായിട്ട് നടക്കുകയാണ് അല്ലേ? ആ ഞാൻ നിന്നോട് മറ്റൊരു സന്തോഷ വർത്തമാനം കൂടി പറയട്ടെ. ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു. നിനക്കെന്താ വേണ്ടേ നാണം? പ്രേമത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നീ എത്ര കളങ്കമില്ലാത്തവളാണ്. ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടികൾ നെയ്യാമ്പൽ പൂ പോലെയാണെന്ന് ഞാൻ കവിതയിൽ എഴുതിയിട്ടുണ്ട്. നുള്ളിയാൽ വാടും. ഞാൻ വാടുകയില്ല, തീയിൽ കുരുത്തതാണ്. തീയിൽ കുരുത്ത നെയ്യാമ്പൽ പൂവ്. എന്റെ പ്രേമകഥ കേൾക്കാനുള്ള തന്റെ ഇടം പോലും നിനക്കില്ല. അതിനു മുമ്പേ നീ നാണിച്ചുപോയി. ഞാനും ആ പെണ്ണും ഒരു വലിയ വീട്ടിലെയും ചെറിയ വീട്ടിലെയുമാണ്. മൂളി കേൾക്ക്, എന്റെ പെണ്ണിന്റെ പേര് പറയണ്ടേ? സുമം, നമ്മുടെ ശത്രുവിന്റെ മകൾ. എന്താ മാലയ്ക്കെതിരുണ്ട്? നിന്റെയും മീനയുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് ആ പെണ്ണ് ഞാൻ വാക്കുകൊടുക്കും. നിങ്ങൾ രണ്ടും എന്റെ പെങ്ങന്മാരാണല്ലോ. എന്താ അത് നിനക്കിഷ്ടമാണോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു, ഇനി എന്റെ അനുജത്തി എനിക്കൊരു സഹായം ചെയ്യണം. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരാൻ. നീ അവിടെ എന്തെടുക്കുന്നു? എന്താ 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 എന്താ? എവിടെ നോക്കട്ടെ. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വിളിച്ചിട്ടേക്ക് വരാം. ആ കൈ ഇങ്ങോട്ട് എടുക്ക, നോക്കട്ടെ. കൈ ഇങ്ങോട്ട് എടുക്കാൻ. കണ്ണു വല്ലാതെ കലങ്ങിയിട്ടുണ്ടല്ലോ. ഒന്നുമില്ല. കമ്പ് എവിടെയിരുന്നു? ഭാഗ്യമായി. നീ അപ്പുറത്ത് വീട്ടിൽ ചെന്ന കുറെ പാൽ വാങ്ങിച്ച് കണ്ണിലൊടിക്കുക ചെല്ലേ. ഇപ്പോഴേ ഒന്നും വേണ്ട. മാലെ, വിളിച്ച എന്തിനായിരുന്നു? നിന്റെ കണ്ണെങ്ങനെ ഇരിക്കുന്നു? ഇപ്പോഴൊന്നുമില്ല. വിളിച്ച എന്തിനാ? വിളിച്ചത് ഇപ്പൊ നിന്റെ കണ്ണിന് അസുഖമൊന്നുമില്ലല്ലോ. വിളിച്ചത് ടുത്ത് വാ. നീ കത്ത് സുമത്തിന്റെ കയ്യിൽ കൊടുക്കണം. എങ്ങനെയെങ്കിലും നീ ഇതവിടെ എത്തിക്കണം. നിന്റെ കണ്ണ് വല്ലാതെ ചുവന്നിരിക്കുന്നു. നിന്റെ മുഖത്തെ മട്ട് കണ്ടിട്ട് വേദനയുള്ളത് പോലെ. വേദനയുണ്ട്. പാല് വാങ്ങിച്ചു. അപ്പോ ഇനി താമസിക്കണ്ട. നീ കത്ത് മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുത്, അപകടമുള്ളതാണ്. മാലയ്ക്ക് അപകടം പറ്റിയാലും എഴുത്തിന് അപകടം പറ്റില്ല.
മറുപടി കൂടി. അവിടെ നീ ഇരിപ്പ് എത്ര നേരം ഇരിക്കും? എഴുന്നേറ്റ് പോയി വല്ല അനത്തും കുടിക്കും എല്ലാം ചെയ്താട്ടെ. മീനെ കുഞ്ഞു പോയിട്ട് വെള്ളം അരത്തി അച്ഛനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്താട്ടെ. ചെല്ലു കുഞ്ഞ് ചെല്ലെ. ആഹാരം വായിച്ചു കേട്ടക്കല്ലേ അവിടുന്ന് ഒപ്പ് വെച്ചത്. കേശവൻ നായർ എന്നോട് ഈ കടുംചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വായിച്ചു കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കൊടുത്തു മുടിഞ്ഞവനാടാ പപ്പു. അതുകൊണ്ട് എന്താ എന്നെയും പെണ്ണിനെയും കൈക്ക് പിടിച്ചോണ്ട് റോഡിലോട്ട് ഇറങ്ങിക്കൊടുത്താട്ട്? അങ്ങനാ വിധിയെങ്കിൽ അത് നടക്കാതിരിക്കാൻ ഒപ്പുമോ? എങ്ങനെയാന്നാ നിങ്ങൾ തമ്മിൽ വാക്ക് പറഞ്ഞിരുന്നത്? ഒരേടം ഒറ്റ കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചതാ. ഈ പുരേടം തന്നെ എനിക്ക് പാട്ടം തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. മറുപാട്ടം മറുപാട്ടം. ഇപ്പോ ഇത്ര സെന്റ് വരുന്ന പുരേടവും ഉദ്ദേശം ഇത്ര രൂപ വില വരുന്ന ഒറ്റപ്പുരയും എന്നുകൂടി പ്രമാണത്തിൽ ചേർത്തിരിക്കുന്നു. കെട്ടിടം ഉടനെ ഒഴിഞ്ഞു മാറി തരേണ്ടതും ആകുന്നു എന്നും പ്രമാണത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ പുരയുടെ കാര്യം മനസ്സാ വാച ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല. പക്ഷെ പ്രമാണത്തിൽ കാലാവധി കാണിച്ചിട്ടുണ്ടോ? അഞ്ചു കൊല്ലത്തെ കാലാവധി പ്രമാണത്തിൽ വെച്ചുകൊള്ളാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എപ്പോ പണവും കൊണ്ട് ചെല്ലുന്നോ അപ്പൊ ഒഴിഞ്ഞു തരാമെന്നും തരാറും. വാക്കാ കരാർ? വാക്കാ കരാൽ. ചേട്ടനെ വിവരമൊന്നും അറിയിച്ചിരുന്നെങ്കിൽ. ഇളം തലയ്ക്കൊന്ന് കാവൽ വയ്ക്കുന്നോടി. അപ്പൊ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ എന്റെ ചേട്ടനെ ഇവിടെ നടിച്ചിറക്കി വിട്ടത്. ഇപ്പൊ ആ കേശവൻ നായർ തന്നെ നമ്മളെ ഇവിടെ ഇറക്കി വിടാൻ പോവാ. നമ്മള് പെണ്ണുങ്ങളല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ചേട്ടനെ ഈ വിവരം അറിയിക്കണമെന്നേ. ഞാൻ എവിടെങ്കിലും പോയി കണ്ടു പറയാം. ശരിയാണ് ഉണ്ണി, നമ്മുടെ സങ്കടം അറിയിക്കാൻ വേറെ ആരുണ്ട്? അച്ഛനറിയണ്ട, അവൻ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ. നീ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് പോ. അവിടുന്ന് ആരോടെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. ഞാൻ രൂപപ്പെട്ടിട്ടാണടാ 20 പറ നിലം ഇപ്പൊ വാങ്ങിച്ചത്. എന്താ പറയുന്നത്? നിലം മേടിച്ചെന്ന് വാങ്ങിച്ചു, ഇനി വാങ്ങിക്കുകയും തൊട്ടടുത്ത ഒടിയിലെ 37 പറ വല്യമ്മാവൻ വാങ്ങിച്ചതാണ്. അവിടെ നിന്റെ ഈ ബോധക്കേട് സംസാരിക്കുന്നത്? നീ വല്ലതും ചോദിച്ചതാ പത്തു? പാട്ടത്തിന്റെ കാര്യം എന്താ പറഞ്ഞ? ഈ പുരേടം തന്നെ എനിക്ക് ഇങ്ങോട്ട് ദേശീയ പാട്ടമാക്കി തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒടുക്കം പാട്ടത്തെ തരുന്ന പറഞ്ഞപ്പോ ഏതോ അത്യാവശ്യ കാര്യമുണ്ടെന്നും പറഞ്ഞ അയാൾ ഇറങ്ങി ഒരു പോക്ക്. വണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഞാൻ പോരുകയും ചെയ്തു. ഇപ്പൊ അയച്ച നോട്ടീസിൽ എന്താ വാചകം? വാചകം ഇന്നാമാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി എഴുതി തന്നിട്ടുള്ള വ്യത്യാധാര പ്രകാരം വീട് ഒഴിഞ്ഞു തന്നിട്ടില്ലാത്തതിനാൽ താങ്കളുടെ പേരിൽ സിവിലായും ക്രിമിനാലായും
ക്രിമിനാലായും നടപടി നടത്താതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിച്ചുകൊള്ളേണ്ടതുമാകുന്നു എന്ന് വക്കീൽ മുഖാന്തരമുള്ള നോട്ടീസാണ്. ഒറ്റത്തോ എന്നുണ്ടെന്ന് അതൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ പുരമേയാനുള്ള ഓലയും അതിൻ്റെ ചെലവിനുള്ള പണവും മാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴോ കെട്ടിമേഞ്ഞ പുര ഈ പുരയിടവും കൂടെ അയാൾക്കായി. അല്ലേ വരാനുള്ളത് വഴി ആയിരത്തിലാണ് ഒറ്റി എഴുതിയിരിക്കുന്നത്. ഓ നീ ഒന്ന് കൂട്ടിച്ചോ. ഓ നോട്ടും പടിയുള്ള തുകയും പലിശയും കൂടെ 750. ഓലയ്ക്ക് 70 രൂപ അയാൾ വില വെച്ചടാ. അയ്യോ കാല. ആ 750ഉം 70ഉം 820. 10 വറ നെല്ല് നിന്നെ കൂട്ടി ഏൽപ്പിച്ചതിന് 50 രൂപ. അത് ഞാൻ തന്നില്ലല്ലോ. അത് അയാൾ കണക്ക് ചേർത്തിരിക്കുന്നു. കാലൻ 720ഉം 50ഉം 870. 25 രൂപ രൊക്കണ്ടോ. അപ്പോ 900ന് 5 രൂപ കുറവ്. ബാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുക. ബാക്കാല അതേ നോട്ടിങ് തിരിച്ച് മേടിച്ചോ. കൊടുത്തയക്കണമെന്ന് പറഞ്ഞിരിക്കുക. സെൻട്രിയയിൽ കയറിയാലും വേണ്ടില്ല. ആ മഹാഭാവിയെ കൊല്ലേട്ടാ. പപ്പു പൊത്തി എന്റെ വലിയ കാരണവന്മാർ ഒരുപാട് സമ്പാദിച്ചു കുത്തിയവരാണ്ടാ. ഒരു സെന്റ് പോലും ആരെയും കളിപ്പിച്ചുണ്ടാക്കിയതല്ല. ആ മനോനേര എന്റേതും. അവിടുന്ന് ഒരു കാര്യം ചെയ്താൽ ഒരപേക്ഷ എഴുതി ഇങ്ങനെ തന്നാട്ട് ഞങ്ങളുടെ സംഘത്തിൽ കൊടുത്തതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കാം. എന്നെ കൊണ്ടൊക്കത്തില്ല. എന്നെ കൊണ്ടൊക്കാത്ത കാര്യത്തിലൊന്നും എടുത്തു ചാടാനും ഇല്ലാത്ത നാശങ്ങളൊക്കെ വരുത്തി വയ്ക്കാനും എനിക്ക് കഴിയത്തില്ല. ഒന്നാമത് എനിക്കിപ്പോ ചീത്ത കാലം. എനിക്ക് വേണയാണ്ട് ശനിയാണ്. കല്യാണിക്കും ശനിയാണ്. കൊച്ചുഗോപാലനോ രാഹു. രാഹു ഞാൻ എന്റെ പാട്ടിന് പോവുക. നാരായണ വല്ലമേത്തനോ മാപ്പിളയോ എന്റെ കുടുംബത്തിക്കാർ താമസിക്കുന്നത് കാണാൻ ഇടവരുത്താതെ എന്നെ അങ്ങ് വേഗം വിളിച്ചോണേ. എന്റെ അച്ഛനും ഒരു തഞ്ചോ ഇല്ലാതെ അവിടെ കിടന്ന് മേളം കൂട്ടുന്നു. പപ്പു അടുത്തുണ്ട്. എന്റെ അമ്മ അകത്ത് കിടന്ന് പൊട്ടി കരയുന്നു. നീ എന്തിനെ സങ്കടപ്പെടുന്നു? വീട്ടിൽ ഇറക്കി വിട്ട എങ്ങോട്ട് പോകും? അത് ഇറക്കി വിടുമ്പോഴല്ലേ. എന്റെ ചേട്ടൻ എവിടെ? ഞാൻ പിന്നെ നിന്റെ ആരാ? ആരാ ചേട്ടൻ? എന്നാൽ വേഗം വീട്ടിലോട്ട് പോയിക്കോ. അമ്മയോട് ഒന്നുകൊണ്ടും വിഷമിക്കണമെന്ന് പറ. കാരണം മുഖമെല്ലാം തുടച്ച് മിടുക്കിയായിട്ട് പോ. ഗോപാലിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്തോ ഗോപാലൻ ചേട്ടൻ വന്നോ? വരും. എന്റെ എഴുത്ത് എപ്പോഴാണോ കൊടുത്തത്? രാവിലെ തന്നെ കൊടുത്തു. നേരിട്ട് തന്നെ കൊടുത്തോ? അതെ. എന്തോ പറഞ്ഞോ? എന്നോട് എന്ത് പറയാനാ? എഴുത്ത് കൊടുത്തപ്പോൾ ചിരിച്ചോ? ഓ ചിരി. ഞാൻ ബെഞ്ചെടുക്കാൻ പോയതാണ്. ചേട്ടൻ ചിരിച്ചു അല്ലേ? ഓ ഞാൻ എന്ത് അർത്ഥമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അർത്ഥമുള്ളതാണ്. കൊച്ചിലെ മുതൽ എനിക്ക് ചേട്ടൻ ഇഷ്ടമാണ്. പിന്നെ എഴുത്ത് കൊടുത്തപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ മറുപടി പറഞ്ഞല്ലോ. പശുക്കിടാവിനെ ഒന്ന് നോക്കട്ടെ. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ കഥയില്ലാത്തത് പലതും പറഞ്ഞു പോവും അല്ലേ മാലെ? ഇഷ്ടം കൂടുതൽ തോന്നിയാ കഥയുള്ളത് പോലും പറയില്ല.
എനിക്കിഷ്ടപ്പെടുന്നില്ലെന്നാണോ? കുഞ്ഞിനുണ്ട്, ചേട്ടനില്ലേ, കൂടുതലുണ്ട്. എന്നാൽ ഞാൻ ഭാഗ്യവതി. നിശ്ചയമായി. മാനെ, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാനോ? ഞാനൊരു പുലയ പെണ്ണല്ലേ. പുലയ പെണ്ണിനെ പ്രേമിച്ചൂടെ? എന്ന് തോന്നുന്നു. മാര ആരെയോ സ്നേഹിക്കുന്നുണ്ട്. ആരെയാണെന്ന് പറയൂ, ആരെയാണ്? എന്നെ സ്നേഹിക്കാത്ത ഒരാളിനെ. അയ്യോ കഷ്ടം. അച്ഛൻ അറിഞ്ഞാൽ ഇനിയും തല്ലു വാങ്ങിക്കാനുള്ള വേലയാണ് പുലമാറത്തിലേക്ക് കയറി വരുന്നത്. അച്ഛൻ ഇന്ന് വീട്ടിലില്ല. സുമൻ കോളേജിൽ പോകുന്നില്ലേ? അച്ഛൻ ഇനി എന്നെ കോളേജിൽ അയച്ചില്ല, എനിക്ക് ജോലിയുണ്ട്. മലേ, നീ അങ്ങനെ ഒഴിഞ്ഞു മാറിയൊന്നും വേണ്ട. നിനക്കറിയാൻ പാടില്ലാത്ത രഹസ്യം ഒന്നും ഞങ്ങൾക്കില്ല. നീ ഞങ്ങളുടെ ഹംസമല്ലേ. ജോലി ഉള്ളത് കൊണ്ടാണ്. പാവം പെണ്ണ്, മാൻകിടാവിന്റെ പരിശുദ്ധിയാണ് അവൾക്ക്. ആ ദുഷ്ടന് അവളോട് സ്നേഹമില്ല. ഹൃദയമുള്ള ആരും അവളെ സ്നേഹിക്കും. നോക്കൂ, ആ പുകയുന്ന കുടിലിനകത്തുള്ളത് ഒരു തിളങ്ങുന്ന രക്തമാണ്. ആ രക്തത്തിനുള്ളിൽ തീയാണ്, അതാണ് പുക ഉയരുന്നത്. പ്രേമത്തിന്റെ തീച്ചൂട് അനുഭവിച്ചവരെ അറിയൂ. ആഹാ, സുമൻ കവിത പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ഹൃദയറച്ച് ഒരു കവിയാണ്. ആ കവിയുടെ പ്രേരണയാണ് എന്റെ നാവൻ കുമ്പിലൂടെ അല്പം കേൾക്കുന്നത്. അങ്ങനെയല്ല, നീ ഒരു കവിതയാണ്. എനിക്കും നിന്റെ പേര് പോലും കവിതാമയമാണ്. സുമം പൂവ്, ചുവന്ന പൂവ്. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം? അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം? അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ. ഉദയാസ്തമന പതാകകൾ പറക്കും രഥവുമായി നിൽപ്പൂക്കാലം, പുഷ്പ രഥവുമായി നിൽപ്പൂക്കാലം. ഉദയാസ്തമന പതാകകൾ പറക്കും രഥവുമായി നിൽപ്പൂക്കാലം, പുഷ്പ രഥവുമായി നിൽപ്പൂക്കാലം. പുതിയ ഹംസഗാനം അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അംഗച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം? അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ.
കാന്തി വിളക്കുകൾ കൊളുത്താൻ ഉഷസ്സെഴുന്നേൽക്കും നേരം പുത്തൻ ഉഷസ്സെഴുന്നേൽക്കും നേരം വിഷു സംക്രാന്തി വിളക്കുകൾ കൊളുത്താൻ ഉഷസ്സെഴുന്നേൽക്കും നേരം പുത്തൻ ഉഷസ്സെഴുന്നേൽക്കും നേരം വരുകില്ലേ കോർത്തു തരുകില്ലേ ഹൃദയരാഗമാലം അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ അങ്കച്ചമയത്തിനണിയാനിരി സിന്ദൂരനാമത്തിലെ ചെമ്പരത്തി പൂവേ. മാലെ, നീ പകൽ സ്വപ്നം കാണാറുണ്ട്? ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും നീ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന്. നിന്റെ കണ്ണും മുഖവും വീർത്തിരിക്കുന്നത് എന്ത്? ഞാൻ അടുപ്പിൽ തീയൊതിട്ട് വന്നിരുന്നതാണ്. പച്ചവിറക്. പച്ചവിറക് പുകഞ്ഞേ കത്തു. അതിനാണോ നീ കരഞ്ഞത്? എന്റെ പൂച്ചക്കുഞ്ഞ് ചത്തുപോയി. പൂച്ചയല്ലേ, സാരമില്ല, വേറെ ഒന്നിനെ വളർത്താം. ഗോപാൽ ഇങ്ങോട്ട് വന്നോ. ആ പറമ്പിൽ നിൽക്കുന്നു. വേറെ ആരുണ്ട്? ചുവക്കുഞ്ഞ്. ഞാൻ അടുപ്പിൽ തീയൊന്ന് നീക്കി വെച്ചിട്ട് വരാം. അല്ലല്ലല്ല, ഇതാരല്ലോ നിങ്ങളിപ്പോൾ ഇവിങ്ങനെ. എടോ, വാരാതെടോ വാരാതെ. സുമം, ഞാനും അറിയും. അറിയുമോ? ആ, അറിയാനും അറിയിക്കാനും ശ്രമിക്കാം. എന്നാ ഞാൻ കൂടി നിങ്ങളെ സഹായിക്കാം. നിങ്ങളിപ്പോ വാദിപ്രതികളാണ്. സുമത്തിന്റെ അച്ഛൻ ഗോപാലിന്റെ അച്ഛന്റെ വീടും പറമ്പും കളയാധാരം ചമച്ച് എഴുതി വാങ്ങിച്ചിരിക്കുന്നു. ഒന്നാം പേരുകാരിയുടെ അച്ഛൻ രണ്ടാം പേരുകാരന്റെ അച്ഛനെ ഉടൻ തന്നെ ഇറക്കി വിടാൻ ഉദ്ദേശിക്കുന്നതുമാകുന്നു. നിങ്ങൾ പരസ്പരം അറിയിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമാവില്ല. എനിക്കതിൽ അതിശയം തോന്നുന്നില്ല. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കുഞ്ഞെ. നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ട്. ഞാനും മാലയും കറമ്പനും അടങ്ങുന്ന ഞങ്ങളുണ്ട്. നിങ്ങളിപ്പോ വീടുകളിലേക്ക് ചെല്ലും. മധുര സ്വപ്നം കാണാനുള്ള സമയം എന്റെ ഇത്. ഗോപാല, അല്ല, പരമുള്ള തമ്പുരാനും ഗോപാലകുഞ്ഞോടും പോയിട്ടുണ്ടായോ? പണയാധാരം വാങ്ങിച്ചിരിക്കുന്ന പുരേകത്തിലെ ഒഴി നടത്താൻ ആരെ വലുഭാഗം വാങ്ങിക്കാനാണോ തണ്ടാനെ? ഇയോട് കേറെ, വെട്ടിയും കൂടി ഇടേ. ഏതായാലും നീ ഇടാൻ കയറുന്നുണ്ടല്ലോ, ഒരു കരിക്കൂടി ഇട്ടു. ഏ, മൂത്ത കിട്ടു, ചവച്ചോട്ടിരുന്നോളാം. ആ, നീ പോയി തെങ്ങിനെ നമ്പർ ഇടേ, വളരെ പിന്നെ ഞാൻ എഴുതിക്കുക. എന്റെ തെങ്ങി കയറാൻ വരുന്നവർ ആരായിരുന്നാലും അവനെ ഞാൻ വെച്ചിട്ടു. അയാളാ വലിയ വെട്ടി കേശവൻ നേരത്തെ അവള് പറയുന്നത് കയറി വെച്ചിട. ഞാൻ അന്ന് വലിയ വെട്ടി കേശവനായിരുന്നു. ഞാൻ കാര്യസ്ഥ ജീവൻ കൊണ്ട് പറഞ്ഞില്ല. ഞങ്ങളെ വെട്ടുകെട്ടി താഴെ ഇട്ടിട്ട് കാര്യം പറയണം. ആർക്കാണ് അവിടെ തേങ്ങ വെട്ടിക്കേണ്ടത്? ഞാൻ ഇറങ്ങിയാണ്. എടാ മാറു, അതാ നീ എന്നാടാ വെറുതെ വഴക്കിന് വരുന്നത്? എടാ നാരായണോ, തറക്കമുള്ള സ്ഥിതിക്ക് ഒരു വെള്ളക്കായ പോലും തൊടാതെ നീ ഇറങ്ങിപ്പോയെ കേട്ടോ. അമ്മച്ചി മകളും അങ്ങ് വീട്ടിലേക്ക് പോയട്ടെ. വെള്ളപ്രമാണം ഉണ്ടാക്കിയേക്ക് തേങ്ങ അടിക്കാൻ വന്നിരിക്കാണ്. ഞങ്ങള് നായന്മാരുടെ കാര്യത്തിലേ അന്യജാതിക്കാരെന്ന് ഇടാ പറഞ്ഞാ. ഓ, കഷ്ടപ്പെടുന്ന ഞങ്ങളെല്ലാം ഒരു ജാതിയാണോ? താനും തന്റെ അങ്ങും നാടോ? അങ്ങനെ ജാതി വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. അമ്മ മോളും അല്ല, പുരേറും നടത്താൻ വന്നാലേ അതിന് തെളിവുള്ള ഒരു വല്ല പ്രവർത്തിക്കാൻ പറഞ്ഞൊക്കെ വരും. അവിടുന്ന് നാരായണ ജോർജ് ഇങ്ങോട്ട് വന്നേ.
നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാവുന്ന നമ്മൾ തർക്കിച്ചാൽ ഒപ്പോടാ ആധാരം രജിസ്റ്ററാക്കി കൊടുത്താല്ലേ രജിസ്റ്ററാക്കി രജിസ്റ്ററാക്കി എന്ന് പറയുന്നതുപോലെ അല്ല വസ്തു തേടിച്ചുണ്ടാക്കുന്നത് നീ എന്നെ പോലീസിൽ കയറ്റാൻ പോവാണോടി അവിടുന്ന് മാത്രം വേണ്ട ഞാനും വരാം ഒന്ന് മിണ്ടാണ്ട് ഇരിയടി ഇപ്പൊ പറഞ്ഞോരെ ഞാനൊന്ന് മിണ്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അഞ്ചെട്ട് സമ്മത്സരമായി ഞാൻ നല്ലൊരു മുണ്ടെടുത്ത് തലതണക്ക് ഇത്ര എണ്ണ തേച്ചിട്ടു ഇന്ന് വരെ ഞാൻ മിണ്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ കല്യാണപ്രായമായ ഈ പെണ്ണിനെയും കൈക്ക് പിടിച്ചോണ്ട് റോഡിലോട്ട് ഇറങ്ങിക്കൊടുക്കണം പോലും എന്റെ ശവമേ റോഡിലോട്ട് എടുക്കും നീ എന്നാ എന്നെ അങ്ങ് വെച്ചറി ഞാനല്ലേ നിനക്ക് ദുരിതങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ നടന്നതല്ലേ നീ അറിഞ്ഞോടോ ഞാൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്റെ വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ ഈ നാട്ടുകാരുണ്ട് നമ്മളെ കുടിയിറക്കാൻ പോവാ കുടിയിറക്ക് ആരാണ് എടി കൊച്ചുട്ടി പറമ്പുള്ള എന്റെ അച്ഛനെ കുടിയിറക്കാൻ വളർന്നവൻ ആരുണ്ടടി ഈ നാട്ടിൽ കേശവന്മാരും ആരും എന്റെ അച്ഛനേക്കാൾ വലുതല്ലടി അമ്മേ മകൻ പറഞ്ഞത് കേട്ടോ നീ പോടാ പപ്പു എന്തൊക്കെ ആയാലും അവൻ എന്താ മോനാണ് മാല വന്നിട്ട് എവിടെ എന്താ മാലെ നീ എന്താ വന്നത് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേച്ചില്ലേ ആര് പറഞ്ഞു അച്ഛൻ നീ ബെഞ്ചിലോട്ട് നീ എന്താ ഇവിടെ വല്ലാതിരിക്കുന്നത് ഒരു ഉന്മേഷമില്ലാത്ത പോലെ വേലയും ജോലിയും കൂടുതലാണ് വേറെ ചെയ്താൽ ഉരുകി പോകുന്നതാണോ വീട്ടിൽ ചിലവരും ബുദ്ധിമുട്ടുണ്ടോ അച്ഛനും എനിക്കും വേലയുള്ളത് കൊണ്ട് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല നീ ഉറങ്ങാറില്ലേ ഉണ്ട് നീ രാത്രിയിൽ ഇടയ്ക്കിടെ ഏങ്ങനെ അടിച്ച് കരയാറുണ്ടല്ലേ അയ്യോ ഇതൊക്കെ ആര് പറഞ്ഞോ പറഞ്ഞത് നിന്റെ ഒരു സഖാവ് കറമ്പൻ എന്നാണ് അയാളുടെ പേര് അനിയത്തി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നീ സത്യം പറയണം നീ ആരെയോ സ്നേഹിക്കുന്നു ആരെയാണ് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം തോന്നിയപ്പോൾ തന്നെ നിനക്കത് ഗോപാലിനോട് പറയാമായിരുന്നു എനിക്കതിന് ധൈര്യം വന്നില്ല എന്തുകൊണ്ട് ഞാനൊരു പുലി പെണ്ണല്ലേ പ്രേമത്തിന് മുമ്പിൽ ജാതിയും മതവും ഒന്നും തന്നെ തടസ്സമായി കാണാത്തവനാണ് ഗോപാലൻ ഇപ്പോഴെനിക്കതറിയാം താമസിച്ചു പോയി കുഞ്ഞി അതും അറിയാം നിന്റെ ഈ ഹൃദയവികാരം ഗോപാലിനോ സുമമോ അറിയരുത് ഞാനത് തീരുമാനിച്ചിട്ടുണ്ട് ഈ വേദന നീ മറക്കണം അതിനി പറ്റുമോ മറക്കണം കുഞ്ഞെ മറക്കണം എനിക്കെങ്ങനെ കഴിയും മാലു നീ എന്നെ അറിയുമോ ഞാൻ എവിടെ നിന്ന് വന്നവനാണെന്ന് അറിയുമോ വയലാറ്റിന്ന്
പരുക്കനാണെന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്ന എന്റെ ഹൃദയം നിനക്ക് കാണണം. അന്ന് വൈരാട്ടിൽ ക്യാമ്പ് തുറന്നിരുന്ന കാലം. ഏത് നിമിഷവും മരണവും വെടിവയ്പ്പും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. വെടിവയ്പ്പിന്റെ തലേ ദിവസം രാത്രി ഞാൻ എന്റെ ക്യാമ്പ് ലീഡറോട് പറഞ്ഞു, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്ത്യസമരത്തിലാണ് നാം ഉള്ളതെന്ന് എനിക്കറിയാം. ഏത് സമയത്തും വെടിവയ്പ്പും മരണവും ഉണ്ടാവുമെന്നും അറിയാം. എല്ലാറ്റിനും ഞാൻ തയ്യാറാണ്. എന്നാൽ എനിക്ക് ഒരു മണിക്കൂർ അനുവദിക്കാൻ സഹായിക്കും. ഞാൻ എന്റെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഏലിക്കുട്ടിയെ ഒന്ന് കാണാൻ, ഞാൻ വിവാഹം കഴിക്കാൻ ഇരുന്ന ആ പെണ്ണിനെ കണ്ട് അവസാന യാത്ര പറയാം. ചുറ്റും അപകടമാണെന്ന് ഓർമ്മ വേണം. വേഗം പോയി വരും. എലിക്കുട്ടി, എലിക്കുട്ടി, പോലീസുകാർ വന്ന് ആണുങ്ങളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയ പറയും. കുറച്ചു പേര് വന്ന് അവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി. വേദന സഹിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ പെങ്ങളെ ഉപദേശിക്കുകയാണ്. ഞാൻ എന്റെ വേദന ഹൃദയത്തിൽ ഒതുക്കും. എന്റെ കടമകൾ നിറവേറ്റും. എല്ലാ വിഷമങ്ങളെയും നേരിടാൻ ഞാൻ തയ്യാറായിരിക്കും. ആ ഗ്ലാസിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കണം. ഇവനൊക്കെ തലപൊക്കാൻ തുടങ്ങിയപ്പോഴേ അടിച്ചമർത്തേണ്ടതായിരുന്നു. ഞാൻ മര്യാദ പഠിപ്പിക്കും. എന്റെ കാര്യത്തിന്റെ പുറത്ത് നമ്പർ അടിക്കാനുള്ള തന്റെ ഒരു മുറുക്കുണ്ടായിരുന്നു. എന്റെ പുറത്ത് നമ്പർ അടിച്ചതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. അത്രയും സ്ഥലത്തെ തൊലിപോലെ തന്നെ ഉള്ളൂ. ഇത് കണ്ടോ,
നിങ്ങളുടെ മകൾ പോലും നിങ്ങൾക്കെതിരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവളെ മര്യാദ പിടിക്കും. എന്നെ വരുത്തി വിട്ടാൽ ഞാൻ അവളെ കൊന്നുവിടെ. ഉടനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് പറയും. എന്റെ അഭിപ്രായം ആ കർമ്മന്റെ മാറമാണല്ലോ യുവമാരുടെ സങ്കേതം. ഇന്ന് രാത്രി തന്നെ അതങ്ങ് കത്തിച്ചു പറയാം. വർഗീസ് പറഞ്ഞു തന്നെയാണ് എന്റെയും അഭിപ്രായം. അവനേക്ക് അടിച്ച് വകവരുത്താനുള്ള ശക്തി നമുക്കുണ്ട്. ശരി, ഉടനെ ആളയക്കാം. തീരയ്ക്കട്ടെ, അവനും അവളും എരിയുന്ന തീർക്കണമെന്നാകട്ടെ. നീ വേഗം യൂണിയൻ ഓഫീസിലേക്ക് ഓടിപ്പോ. മാലയുടെ കുടിലിന് തീ വയ്ക്കാൻ കുറെ പേര് വരുന്നുണ്ട്. വേഗം പോ. ഞാനേ ഇവിടെ നിന്നോളാം. നിങ്ങൾ ചെന്ന് കുടിന്റെ നാല് വശം ഒരുപോലെ തീ കൊടുത്തു ആ മുതുപലേനും മോളും അവിടെ കിടന്ന് ചാകന്തെങ്കിൽ കൊണ്ടുപോകാൻ മാത്രം. ജന്മിയുടെ ഗുണ്ടകള് നമ്മുടെ കുടിലിന് തീ കൊളുത്താൻ വന്നു. തക്ക സമയത്ത് അറിവ് കിട്ടിയതുകൊണ്ട് അവന്മാരെ ഓടിക്കാൻ സാധിച്ചു. അവന്മാർ എത്ര പേരുണ്ടെങ്കിലും എന്താ പുലിക്ക് അരിവുള്ള നടക്കുന്നവന്മാരല്ലേ ഭീരുക്കൾ. ഓരോരുത്തരന്മാർ ഓടിയെടുത്ത് പുലിയുടെ വാണം പോലെ ഓടിയത്. ഈ തൊഴിലാളികളെ തോൽപ്പിക്കാനൊന്നും കൂലിപ്പടകളെ കൊണ്ട് സാധ്യതയെ ശരിക്കും കുളിപ്പിച്ചു. എന്നെ കൊന്നാൽ എന്റെ ജീവൻ എന്റെ ചേട്ടനിട്ട് പറഞ്ഞിട്ടും ആരോടാ കറമ്പ എന്റെ മോനെ തെറ്റ്? ആരോടാ മോനെ കൊല്ലാൻ നോക്കിയത്? ഒന്നും ഞാനാണ് എന്റെ മോനെ കൊല്ലാൻ നോക്കിയത്.
മലെ പിന്നെ പപ്പു വരൂ ഗോപാലന് ബോധം തെളിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഉത്കണ്ഠ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഗോപാലൻ ജീവിച്ചേക്കാം മരിച്ചേക്കാം ജനദ്രോഹികൾ നമ്മുടെ പ്രിയപ്പെട്ട സഖാവിനെ ചതിവിൽ അപകടപ്പെടുത്തി ഇപ്പോൾ ദുഃഖിക്കാനുള്ള അവസരമല്ല നിങ്ങൾ നിങ്ങളുടെ വാർഡുകളിലേക്ക് പോകൂ ഈ അനീതിക്കെതിരായി എല്ലാ നല്ല മനുഷ്യരും റോഡിലിറങ്ങട്ടെ കൊടുങ്കാറ്റ് പോലെ പ്രക്ഷോഭണം ഉയരട്ടെ ആർത്തിരമ്പുന്ന ബഹുജന രോഷത്തിന്റെ മുമ്പിൽ അക്രമികൾ മാളത്തിൽ വിളിക്കും അത് ഒരു പുതുയുഗത്തിന്റെ പ്രവിയായിരിക്കും കരിപുരണ്ടുമേ വിയർത്തു പണിയെടുത്ത് തളരുവോരുടെ ഐക്യം